നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സൊല്യൂഷൻസിന്റെ റോൾസ് ലോ ആ ഭാഗമായിരുന്നു അല്ലെ, റോൾസ് ലോന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു, പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇൻകേസ് എങ്ങാനും ഒരു ഫോക്കസ് പോയിന്റ് നിങ്ങൾക്ക് വന്നാലും റോൾസ് ലോ കളയില്ല, റോൾസ് ലോ എന്തായാലും ഉണ്ടാവും കേട്ടോ. പരീക്ഷയ്ക്ക് റോൾസ് ലോ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവാറില്ല. യെസ്, അപ്പോ ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം, എല്ലാവരും വീഡിയോ ഓണാക്കി വെക്കുക കേട്ടോ, നിർബന്ധമായിട്ടും വീഡിയോ ഓണാക്കി വെക്കുക, നിർബന്ധമായിട്ടും എല്ലാവരും വീഡിയോ ഓണാക്കി വെക്കുക, വീഡിയോ ഓണാക്കി വെക്കുക. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം കേട്ടോ, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം. യെസ്, റോൾസ് ലോ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗ്രാഫ് വരയ്ക്കാനൊക്കെ ആണെങ്കിൽ 3 മാർക്ക് ആണെങ്കിൽ നിങ്ങൾ ഗ്രാഫൊക്കെ വരയ്ക്കണം കേട്ടോ. നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് ഐഡിയൽ സൊല്യൂഷൻ വരെ കണ്ടു എന്ന് തോന്നുന്നു. ഐഡിയലും പോസിറ്റീവും നെഗറ്റീവും കണ്ടു എന്നാണ് എന്റെ ഒരു ധാരണ. കണ്ടായിരുന്നോ പോസിറ്റീവ്? ഐഡിയൽ മാത്രമേ കണ്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ, അല്ലെ? ഐഡിയൽ വരെയല്ലേ കണ്ടുള്ളൂ? ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത എല്ലാവരും ഐഡിയൽ സൊല്യൂഷനല്ലേ. ആ നോൺ ഐഡിയൽ, നോൺ ഐഡിയൽ എനിക്ക് തോന്നുന്നു പോസിറ്റീവും നെഗറ്റീവും കണ്ടതായിട്ട് ഗ്രാഫ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഗ്രാഫ് പറയാൻ ചാൻസ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഗ്രാഫ് പറഞ്ഞത് ആ യെസ്, യെസ്, ഓക്കെ, റൈറ്റ്, ഓക്കെ, റൈറ്റ്. ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം, ഗ്രാഫ് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരെണ്ണം പഠിച്ചാൽ ബാക്കിയുള്ള തപ്പെ തപ്പെ തപ്പേ നമുക്ക് വരച്ചാൽ കൂടെ പോവാം. ഇത് ഇത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഞാൻ പി പി ടിയിൽ പറയണ പോയിന്റുകൾ അതുപോലെ തന്നെ പഠിക്കാം. ഒരു 1, 2, 3, 4 എന്നൊക്കെ പറയണ പോയിന്റുകളുണ്ട്, അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വിടും, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ഒരു 3 മാർക്ക് വിത്ത് ഗ്രാഫ് കേട്ടോ, വിത്ത് ഗ്രാഫ് 3 മാർക്ക്. നിങ്ങൾ ആ ഗ്രാഫും ഞാൻ പറയുന്ന പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ, ആ എക്സാമ്പിളും പഠിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എങ്കിലും പ്ലോട്ട് ചെയ്യാൻ പഠിക്കുക, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എങ്കിലും പഠിക്കുക, അത് പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി ഒക്കെയാണ്. യെസ്, ഓക്കെ. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം, വട്ട് യു മീൻ ബൈ റോൾസ് ലോ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റോൾസ് ലോ ഫോർ ഐഡിയൽ സൊല്യൂഷൻ, എക്സ്പ്ലെയിൻ റോൾസ് ലോ ഫോർ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ 3 മാർക്കായിട്ട് രൂപാന്തരം സംഭവിക്കുക. അല്ലെങ്കിൽ വെറുതെ റോൾസ് ലോ എന്ന് ചോദിച്ചാൽ 1 മാർക്ക്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റോൾസ് ലോ ഫോർ ഐഡിയൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ അത്ര എക്സ്പാൻഡ് ചെയ്ത് പോകും. അപ്പോ അവിടുത്തെ മാർക്ക് 3 കാര്യങ്ങളൊക്കെ, അപ്പൊ അവിടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ 1/1 ആയിട്ട് വന്നുകൊണ്ടിരിക്കും. യെസ്, ഓക്കെ. സോ വട്ട് യു മീൻ ബൈ റോൾസ് ലോ? വട്ട് യു മീൻ ബൈ റോൾസ് ലോ? യെസ്, ഞാൻ ചോദിക്കുന്ന ആൾക്കാരൊന്ന് പറയാ. റൈറ്റ്, റോസി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വട്ട് യു മീൻ ബൈ റോൾസ് ലോ? ആ Rolle's law states that the partial pressure of each component at a given temperature is directly proportional to its mole fraction. Yes, adayathu oralde partial pressure njan ivide idana ivide idu kanan pattunu yarikunu. Partial pressure is directly proportional to endayirikkum eppol ningal siddhichu ulto mole fraction. Rolle's law manasil aalochichu concentration. Ippo Rolle's law ilum adu pole thana thottumbu kandittulla endha paraya Henry's law, സോഡ കുപ്പിയുടെ ഒക്കെ കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ ടേം മോൾ ഫ്രാക്ഷൻ ആണ്. മറക്കരുത്, മോൾ ഫ്രാക്ഷൻ ആണ്. റോൾസ് ലോ ഒരു 2 കമ്പോണന്റ് ഉണ്ട്, വോളറ്റൈൽ ആയിട്ടുള്ള ബൈനറി ലിക്വിഡ് സൊല്യൂഷൻ, ലിക്വിഡ് ഇൻ ലിക്വിഡ് അങ്ങനെ നമ്മൾ പറയാം. അത് സോൾട്ട്, അത് സൊല്യൂട്ടും സോൾവെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ റോൾസ് ലോയിൽ പറയുന്നില്ല. 2 കമ്പോണന്റ്, 2 ലിക്വിഡ് എ ആൻഡ് ബി, അല്ലെ? നിങ്ങൾ 1 and 2 എടുത്തോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ എന്താ പറയാ, ഡിറൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകണം. യെസ്, അപ്പോ എ എന്ന് പറയുന്ന കമ്പോണന്റ് ആണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ, അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ, അതായത് അതിന്റെ വേപ്പർ സ്റ്റേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എ. അങ്ങനെയാണെങ്കിൽ മോളെ എന്ന് പറഞ്ഞേ, ഇതൊന്ന് 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 എക്സ്പാൻഡ് ചെയ്ത് പി എ ഇസ് ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? പി എ ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇസ് ഈക്വൽ ടു പി ഡിഗ്രി യെസ് ഇൻടു എക്സ് എ. എന്തായിരിക്കും ഈ പി ഡിഗ്രി? പി ഡിഗ്രി എന്തായിരിക്കും? അതായത് അതായത് പ്രഷർ ഓഫ് പ്യുർ എ. ഞാൻ അങ്ങനെയാണ് എഴുതണേ, പ്രഷർ ഓഫ് പ്യുർ എ. അതായത് എ അതിന്റെ പ്യുർ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പി ഡിഗ്രി. അപ്പോ പി എ എന്ന് പറഞ്ഞാൽ പ്രഷർ, പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറഞ്ഞാൽ അവൻ സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് എ അതിനൊരു നെറ്റിപ്പട്ടം പോലെ ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ, അവനൊരു കൊമ്പ് പോലെ ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ അതെന്തായിട്ട് മാറി? പ്യുർ സ്റ്റേറ്റില്. അതായത് അവൻ മാത്രമേ ഉള്ളൂ പ്യുർ കമ്പോണന്റ്. എന്താ പറയാ, അതിന്റെ വേപ്പർ പ്രഷർ അത് ഏറ്റവും മാക്സ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഓക്കെ, വേപ്പർ പ്രഷർ, അതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വേപ്പർ പ്രഷറും കുറഞ്ഞു കുറഞ്ഞതും. കാരണം വേപ്പേഴ്സിന്റെ എണ്ണം കുറയും, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വേപ്പേഴ്സിന്റെ എണ്ണം കുറയും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എഴുതി പോകും. അപ്പൊ ഇത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, ആ റോൾസിൽ ഒന്ന് സ്റ്റേറ്റ് ചെയ്യാ, എന്നിട്ട് ഒരെണ്ണൊക്കെ എഴുതിയ ധാരാളമാണ്. 2 കമ്പോണൻസ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. 2 കമ്പോണൻസ് പാർഷ്യൽ പ്രഷർ ഓഫ് എ എഴുതി, പാർഷ്യൽ പ്രഷർ ഓഫ് ബി എഴുതി, എന്നിട്ട്
പി ടോട്ടൽ, അതൊന്നും അത്രയൊന്നും വേണ്ട ഒരു മാർക്കിന്. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. അങ്ങടേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം ഇത് എഴുതുന്നത് റോൾസിലോ അല്ല, ഇത് എഴുതുന്നത് ഡാൽട്ടൺസിലോ ആണ്. അപ്പൊ അത് സമയത്തിനനുസരിച്ച് എഴുതിക്കോ, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, യാതൊരു പ്രശ്നമില്ല. ഒരു മാർക്കിനാണെങ്കിൽ ഗ്രാഫ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഗ്രാഫ് പറയണം. ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഗ്രാഫ് പറയണം. ഇത്രയും ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് വേഗം യെസ് 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 യെസ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കാം. യെസ്, ഇത്രയും എഴുതിയാലും ഫുൾ മാർക്കാണ് കേട്ടോ. ഇത്രയും എഴുതിയാലും റോൾസ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് എഴുതിയ ഇത്രയും മതി, ഇത്രയും മതി, ഇത് എഴുതിയ തന്നെ റോൾസ് ലോ ക്ലിയർ ആണ്. യെസ്, അപ്പൊ അതാണ് റോൾസ് ലോന്റെ കേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. യെസ്, ഇനി അടുത്തത് ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം. അടുത്തത് റോൾസ് ലോന്റെ റോൾസ് ഇടും. യെസ് ഓക്കെ, റോൾസ് ലോനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും പറഞ്ഞു അല്ലേ. റൈറ്റ്, എനിക്ക് പറഞ്ഞു തരാം, നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. എന്നാൽ എനിക്കൊന്ന് ബേസിക് ഐഡിയ പറയാം. വാട്ട് യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഞാൻ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ നിങ്ങൾക്ക് വരച്ചത് ഇവിടെ പി പി ടിയിൽ കാണുന്ന ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ടും വരച്ചെടുക്കണം കേട്ടോ. കുറേ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഫ്ലോ ചാർട്ട് കൊണ്ടിട്ടുണ്ട്, ആ ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് വരയ്ക്കാം. യെസ്, വാട്ട് യു മീൻ ബൈ ഐഡിയൽ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? റോൾസ് ലോന്റെ കണക്ഷൻ പോലെ ഒരു വാല് പോലെ വരുന്നതാണ് ഈ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷൻ. സോ വാട്ട് യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? അഹമ്മദ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. വാട്ട് യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? ഒരു മാർക്കിനൊക്കെ ആണെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അതായത് ഒറ്റവാക്കിൽ പറയാം. ഒരു മാർക്കൊക്കെ ആണെങ്കിൽ ആട്ടോ ഞാൻ പറഞ്ഞത്, ഒരു മാർക്കേ ചോദിക്കുള്ളൂ. റൈറ്റ്, രണ്ട് മാർക്കാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഞാൻ ഒരു ടേബിൾ ഉണ്ട്, അതൊന്ന് വായിച്ചാൽ മതി. യെസ്, അപ്പോ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇത് ആരെ പറയുന്നേ ഇതിനെ കുറിച്ചുള്ളല്ലോ, നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള റോൾസ് ലോ. റോൾസ് ലോ കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഐഡിയൽ സൊല്യൂഷൻ? റോൾസ് ലോ ഒബേ ചെയ്യില്ല. റോൾസ് ലോ കണ്ടിട്ടും കാണാത്ത മാതിരി പോവാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഇസ് കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. കൃത്യമായിട്ട് ഓർത്തിക്കുക. അതായത് റോൾസ് ലോ ഇപ്പൊ എഴുതിയില്ല, ഒരു ഇക്വേഷൻ ഒക്കെ എഴുതിയില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യണം. അത് കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഐഡിയൽ സൊല്യൂഷനും അതല്ലാത്തൊരു നോൺ ഐഡിയൽ സൊല്യൂഷനും ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇത് ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ. യെസ്, ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊരു മൂന്ന് ആ പോയിന്റുകളായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഞാൻ എഴുതിയ തന്ന പോയിന്റുകൾ പോലെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് ഐഡിയൽ സൊല്യൂഷൻ. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് യു മീൻ ബൈ ഐഡിയൽ സൊല്യൂഷൻ എന്ന് ഒരു രണ്ട് മാർക്കിന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഐഡിയൽ പഠിച്ചാൽ മതി. അപ്പൊ നേരെ തിരിച്ച് നോൺ ഐഡിയൽ ഈസി ആയിട്ട് പറയാം. അപ്പോ ഞാനൊരു നാലഞ്ച് പോയിന്റ് എഴുതുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ, അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ മതി. ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്കൊന്ന് പറഞ്ഞുതരാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? യെസ്, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറയാം ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഡിയോൺ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡിയോൺ ഡേവിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. What are the characteristics of, അല്ലെങ്കിൽ what are the features, importance of ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷന്റെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്? യെസ്, ഡിയോൺ, ഡിയോൺ ഡേവിസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡിയോണെ കേൾക്കല്ലേ, ഡിയോൺ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. What are the characteristics of ഐഡിയൽ സൊല്യൂഷൻ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് എഴുതാം? ഐഡിയൽ സൊല്യൂഷൻസ് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റുക, എന്തായിരിക്കാം? വോളിയം, ചാർജിംഗ് വോളിയം ഓർ എൻതാൽപ്പി. അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാം. എന്താൽപ്പി, വോളിയം, ചാർജ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു പോയിന്റിലായിട്ട് ഞാൻ എഴുതി തന്നിട്ടില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ ഡിയോൺ. ഇല്ലേ, ഡിയോൺ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ലേ, ഇപ്പോലോ ഞാൻ കണ്ടതാണല്ലോ. ഇല്ലേ ഡിയോൺ, ആ റൈറ്റ്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാം. നമ്മളൊരു പോയിന്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്താൽപി, എന്താൽപി, അത് എന്തായിരിക്കുന്ന പറയണേ? ഒരു എന്താൽപിക്ക്, ആ എന്താൽപിക്ക് ഒരു പേരുണ്ട്. ആ എന്താൽപിക്ക് വെറും ഒരു എന്താൽപി എന്നല്ല പറയണ്ടത്, കാരണം എന്താൽപികൾ കുറെ ഉണ്ട്. തെർമോഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് വണ്ണില്, കുറെ എന്താൽപി ഉണ്ട്. ഈ എന്താൽപിന്റെ ഒരു പേര് പറയും, ഈ എന്താൽപിനെ ഒരു പേര് പറയും. അത് കൃത്യമായിട്ട് പഠിക്കണം. വെറുതെ എന്താൽപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്താൽപി എന്തായിരിക്കും എന്ന് പറയണേ? എന്താൽപി, എന്താൽപി എന്തായിരിക്കും?
ഡിയോൺ എന്താൽപി എന്തായിരിക്കും? വേഗം ഒന്ന് പറഞ്ഞു നോക്കി, എന്താൽപി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിയോൺ പഠിച്ചിട്ടില്ലല്ലോ ഡിയോണേ. ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഐഡിയൽ സൊല്യൂഷന്റെ പോയിന്റ് കാണിക്കേണ്ട, എന്താൽപി, അത് വെറുതെ എന്താൽപി എന്ന് പറഞ്ഞു, വെറുതെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് എന്താണ്, എങ്ങനെയായിരിക്കും, അതല്ലേ പറയേണ്ടത്? അതല്ലേ പറയേണ്ടത്, അത് എന്തായിരിക്കും? അപ്പോ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞത് ഈ ഐഡിയൽസ് ഒരെണ്ണം പഠിച്ചാൽ മതി, അത് പഠിച്ചാലാണ് ഇപ്പൊ നമ്മൾ ഇനി നെഗറ്റീവ് ഡിവിഷൻ പോസിറ്റീവ് ഡിവിഷൻ എന്ന് പറയാൻ പോകുന്നത്. അത് അത് ഐഡിയൽ സൊല്യൂഷൻ കിട്ടിയാലല്ലേ ഇത് പറയാം, ഇത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയൽ സൊല്യൂഷൻ കിട്ടിയാലേ, അത് ഐഡിയൽ സൊല്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ നേരെ ഓപ്പോസിറ്റ് ആ, നേരെ ഓപ്പോസിറ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആ എടുക്കുന്നത് അങ്ങനെ പഠിച്ചു പോവാ. ഐഡിയൽ പഠിച്ചു, ഇനി നോൺ ഐഡിയൽ പറയാൻ യാതൊരുമില്ല. ഒറ്റയടിക്ക് അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവം തീർത്ത് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ അത് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ലിങ്ക് കിട്ടില്ല, ഇവിടെ നിങ്ങൾ വരുമ്പോ ലിങ്ക് ചെയ്യാൻ പറ്റില്ല, ലിങ്ക് ചെയ്യാൻ പറ്റില്ല, കൺസെപ്റ്റ് വിട്ടുപോകും, മുറിഞ്ഞു മുറിഞ്ഞു പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറയുള്ളൂ, കുറച്ചേ കുറച്ച് കാര്യങ്ങൾ. ഒരു റോൾസിലോയും എന്താ പറയാ, ഒരു ഐഡിയൽ സൊല്യൂഷൻ ഇത്രയും ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറയുള്ളൂ, അത് പഠിക്കാൻ പറ്റില്ലേ ഡിയോണേ? അപ്പൊ ഡിയോൺ ഒരു കാര്യം ചെയ്യാം, ഡിയോൺ ഒരു കാര്യം ചെയ്യാം, ഐഡിയൽ സൊല്യൂഷന്റെ കേട്ടോ, ഐഡിയൽ സൊല്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു നാലെണ്ണമാണ്, നാല് അല്ലെങ്കിൽ അഞ്ച്, നാലെണ്ണം മിനിമം. വിത്ത് എക്സാമ്പിൾ കേട്ടോ, വിത്ത് എക്സാമ്പിൾ ഒരു അഞ്ച് തവണ, അഞ്ചല്ല ഒരു 10 തവണ എന്നെ എഴുതി കാണിക്കണം കേട്ടോ. ഇന്ന് 8:30 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടാവും, എന്നെ കാണിച്ചു തന്നിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ ആണോ ഡിയോൺ? ഡിയോൺ ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ഓക്കെ ആണോ? ക്ലിയർ ആയില്ല ഡിയോൺ, ഓക്കെ ആണ്. യെസ് യെസ്, ഓക്കെ. നീരജ്, നീരജ് നിരജൻ ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻ എൻഡോതെർമിക്, യെസ് ഗുഡ്, ഓക്കെ. അത് അങ്ങനെ പോയിന്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. യെസ്, പിന്നെ ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഈക്വൽ ടു സീറോ ആണ്, യെസ്, ഓക്കെ, കൃത്യമായിരിക്കും. യെസ്, ഓക്കെ, പറയാൻ കൂടി ഉണ്ടാവുമല്ലോ. Solute solute interactions and solvent solvent interaction and solute solvent interaction are same. That means all the interactions are same. All the interactions are same. Yes, good. അത് വേണമെങ്കിൽ എഴുതാം, AA BB AB, അല്ലെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതാം. അത് നിങ്ങളുടെ രീതിയിൽ എഴുതിക്കോ, യാതൊരു പ്രശ്നമില്ല, നിങ്ങളുടെ നല്ല രീതിയിൽ എഴുതിക്കോ. ഇന്ററാക്ഷൻസ് ആർ സി, യെസ്. അപ്പൊ ഈ മൂന്ന് പോയിന്റുകൾ ബേസിക്സ് ആയിട്ട് ഓർത്ത് വെക്കണം. പിന്നെ ഐഡിയൽ സൊല്യൂഷൻ തുടങ്ങുമ്പോ തന്നെ എഴുതേണ്ട ഒരു പോയിന്റ്, ഇതൊന്നല്ല ആദ്യം എഴുതേണ്ടത്, തുടങ്ങുമ്പോ തന്നെ എഴുതേണ്ട. നേരത്തെ ഞാൻ ചോദ്യം ചോദിച്ചതാണ്, അതിൽ ഞാൻ പറഞ്ഞ യെസ്. അപ്പൊ എഴുതുമ്പോ ഇറ്റ് ഒബേസ് എന്താ പറയാ റോൾസ്, അത് ആദ്യമേ തന്നെ എഴുതിയിരിക്കാം. അപ്പൊ പോയിന്റുകളുടെ എണ്ണം കൂടും. ആ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ, വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എഴുതാന്ന്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഒബേസ് റോൾസ് ലോ, നല്ല വാക്കിലൊക്കെ എഴുതാണെങ്കിൽ ഇറ്റ് ഒബേസ് റോൾസ് ലോ ഇൻ ദി എന്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, അങ്ങനെയൊക്കെയാണ് പറയാം. റോൾസ് ഒബേസ് ചെയ്യും. എൻതാൽപി ഓഫ് മിക്സിംഗ്, വെറുതെ എൻതാൽപി എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയെങ്കിലും എഴുതി വെക്കണം, ഇങ്ങനെയെങ്കിലും കൃത്യമായിട്ട് എഴുതി വെക്കണം. ദാറ്റ് മീൻസ് ഡെൽറ്റ എൻതാൽപി ഓഫ് മിക്സിംഗ്, ഡെൽറ്റ എൻതാൽപി ഓഫ് മിക്സ്, അത് സീറോ, അതായത് ഹീറ്റ് പുറത്തേക്ക് ചാടില്ല, ഹീറ്റ് അകത്തേക്കും വരില്ല. ദെൻ ഡെൽറ്റ വി മിക്സ്, ഡെൽറ്റ വി മിക്സ് ഈസ് ഈക്വൽ ടു സീറോ. വോളിയം കൂടെയില്ല, വോളിയം കുറയില്ല. 50 ml A യും 50 ml B യും രണ്ട് കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ കൃത്യം 100, ഒരു അണു വിട്ട പോലും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറില്ല, കൃത്യമായിരിക്കും, എക്സാക്ട്ലി സീറോ ആയിരിക്കും. സോ അതാണ് നമ്മൾ പറയുന്നത് രണ്ടും മൂന്നും പോയിന്റുകള്. നാലാമത്തെ പോയിന്റ്, എല്ലാ ഇന്ററാക്ഷൻസും സെയിം ആയിരിക്കും. ദെൻ ഇനി എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഞാൻ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ തന്നാണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഒന്ന് ബെൻസീൻ പ്ലസ് ടുളുവിൻ, ബെൻസീൻ ഒരു ഇതാ, ബെൻസീൻ നിങ്ങൾക്ക് അറിയാം, അതും ഒരു തല വെച്ച് കൊടുക്ക, ഒരു CH3 തല വെച്ച് കൊടുക്ക, റൈറ്റ്? ഇതൊരു എക്സാമ്പിൾ ആണ്. പിന്നെയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ പറയാം, പിന്നെയും നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. ബ്രോമോ ഈഥെയ്ൻ ആൻഡ് ക്ലോറോ ഈഥെയ്ൻ, CH3 CH2 Cl, അല്ലെ? ഈ തലയ്ക്ക് ഞാനൊരു ക്ലോറിൻ വെച്ച് കൊടുത്താൽ അടുത്ത തലയ്ക്ക് അതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ, CH3 CH2 Br. കാരണം എന്താ, എല്ലാ ഇന്ററാക്ഷൻസും സെയിം ആയിരിക്കണം. ടുളുവിനും ടുളുവിനും തമ്മിലുള്ള ഇന്ററാക്ഷനും ടുളുവിനും ബെൻസിനും തമ്മിലുള്ള ഇന്ററാക്ഷനും ബെൻസിനും ബെൻസിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്, നോക്കിയാൽ തന്നെ മനസ്സിലാവും, വ്യത്യാസങ്ങളില്ല, വേറെ ഫങ്ഷൻ ഗ്രൂപ്പുകളിലേക്കൊന്നും പോണില്ല. ഇവരും ഏകദേശം സെയിം തന്നെയാ. ഹാലോജൻസ് ആ, ആൽക്കലി ഹാലൈഡ് നമുക്ക് പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ. അതുപോലെ വേറെ എക്സാമ്പിൾ ഉണ്ട്, എൻഹെക്സെയിൻ ആൻഡ് എൻഹെപ്റ്റെയിൻ, പ്ലസ് ഇട്ട് എഴുതിയാലും മതി, എൻഹെക്സെയിൻ ആൻഡ് എൻഹെപ്റ്റെയിൻ, റൈറ്റ്? ഇവരുടെ പ്രത്യേകത എന്താ, രണ്ടും ഹൈഡ്രോ കാർബണാ,
ഒരു കാർബൺ എണ്ണത്തിലെ ഡിഫറൻസ് ഉള്ളൂ, ഇവിടെ തന്നെ ഒരു കാർബൺ എണ്ണത്തിലെ ഡിഫറൻസ് ഉള്ളൂ, ഇവിടെ ഒരു ബ്രോമിൻ ക്ലോറിൻ എന്ന് പറയുന്ന ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ഐഡിയൽ സൊല്യൂഷൻ പഠിക്കാൻ. ഒരുപാട് മിസ്മാച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ പറയരുത്, മാച്ചിങ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കോമ്പൗണ്ടുകളായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണോ, കാരണം അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. യെസ്, ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ക്ലിയർ ആണോ? ഏ ഓക്കെ ആണോ? പെട്ടെന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണ്. യെസ് യെസ് യെസ്. നെക്സ്റ്റ് വൺ, ഇവിടെ നമ്മൾ പറഞ്ഞോ, നോക്കിയേ, ഇത് നമ്മൾ പറഞ്ഞായിരുന്നോ? നോക്കിട്ട് പറയണോ മക്കളെ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പറഞ്ഞോ? ചിലപ്പോ ഒരു ടേബിൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങള്, ഇല്ലേ? പോസിറ്റീവ് ഡീവിയേഷൻ പറഞ്ഞു തുടങ്ങിയോ? എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഒരു ധാരണ. പോസിറ്റീവ് ഡീവിയേഷൻ പറഞ്ഞോ? നോക്കിയേ നിങ്ങള്, പോസിറ്റീവ് ഡീവിയേഷൻ നമ്മൾ പറഞ്ഞോ? സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ. പെട്ടെന്ന് പറയണോ മക്കളെ? ഇത് പറഞ്ഞോ? പറഞ്ഞു സർ. പറഞ്ഞു. യെസ് യെസ് യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫോ, ഗ്രാഫ് വരച്ചോ എല്ലാവരും? ഗ്രാഫ് ആയിട്ട് ഗ്രാഫ് വരച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ, ഗ്രാഫ് വരയ്ക്കാൻ ചാൻസ് ഇല്ല. യെസ് യെസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക, പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ പഠിച്ച ഒരാൾക്ക് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ എന്ന് പറയുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യാം? എന്താണോ ഐഡിയൽ പറയുന്നത് നേരെ അതിന്റെ റിവേഴ്സ് അങ്ങോട്ട് പറഞ്ഞു വെക്കാം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് കിട്ടുന്നത് ഐഡിയൽ എന്താണോ കിട്ടേണ്ടത് അതിനേക്കാൾ കൂടുതൽ, ഐഡിയലി എന്താണോ കിട്ടേണ്ടത് അതിനേക്കാൾ കൂടുതൽ, അതാണ് ഈ പോസിറ്റീവ്. പോസിറ്റീവ് കൂടുതൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോ കുറവ്. ഐ അങ്ങനെ ആലോചിച്ചാൽ മതി ഇത്. അപ്പോ എന്തൽപി ഓഫ് മിക്സ്, എന്താൽപി ഓഫ് മിക്സ് എന്തായിരിക്കും? പോസിറ്റീവ്. അതിനൊരു മീനിങ് ഉണ്ട്, അത് നിങ്ങൾ എഴുതണം. എന്താൽപി ഓഫ് മിക്സ് പോസിറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക്, പോസിറ്റീവ് ആണെങ്കിൽ എൻഡോ. എല്ലാവരും എഴുതിയിരിക്കണം കേട്ടോ, എൻഡോതെർമിക്. എഴുതാത്തവരൊക്കെ ഒന്ന് എഴുതി വെക്കുക, എൻഡോതെർമിക്. ഞാനൊരു ബീക്കർ എടുത്തേ, ആ ബീക്കർ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ലിക്വിഡ് മിക്സ് ചെയ്തു, വളറ്റേ ആയിട്ടുള്ള ലിക്വിഡ് മിക്സ് ചെയ്തപ്പോ എനിക്കൊരു ബൈനറി സൊല്യൂഷൻ കിട്ടി. എന്നിട്ട് ഞാൻ ആ ബീക്കറമ പിടിച്ചു നോക്കിയപ്പോ എനിക്ക് നല്ല കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒന്ന് പറയണ മക്കളെ, അത് പോസിറ്റീവ് ഡീവിയേഷന്റെ സൊല്യൂഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷന്റെ സൊല്യൂഷൻ ആണോ? ആ സൊല്യൂഷനെ പിടിച്ചു നോക്കുമ്പോൾ എനിക്ക് നല്ല കൂളിംഗ് വന്നിണ്ട്, ആ സൊല്യൂഷനെ പിടിച്ചു നോക്കുമ്പോൾ എനിക്ക് നല്ല കൂളിംഗ് വരുന്നുണ്ട്. സോ അതെന്തായിരിക്കും? ഇസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. യെസ്, പോസിറ്റീവ്. മറക്കരുത് എൻഡോ. അതിനാണ് ഞാൻ നിങ്ങളുടെ ഇത് പഠിച്ചോളാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വൺ മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വൺ മാർക്ക് ആ ഭാഗത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ, വൺ മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ മറക്കരുത് വെറുതെ ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവ്. അല്ല, അങ്ങനെ മാത്രമല്ല, ഇതും കൂടി പഠിക്കും, ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ എൻഡോ. അപ്പൊ ഇത് പഠിച്ചു പോസിറ്റീവ്, അപ്പൊ നേരെ തിരിച്ചായിരിക്കും നെഗറ്റീവ്. ലിങ്ക് ചെയ്ത് പോവാം, അല്ലാതെ അവിടെ നിന്ന് തോണ്ടി ഇവിടെ നിന്ന് തോണ്ടി അല്ല. പോസിറ്റീവ് ആ നിങ്ങൾ ഐഡിയൽ അങ്ങോട്ട് പഠിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പക്കയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ചടപടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ലിങ്ക് ചെയ്ത് വരാം. ഇത്രേ ഉള്ളൂ ഇത്. അപ്പൊ എസ് എ പോലെ ഐഡിയൽസ് ഈ പറയുന്ന റോൾസിലോന്റെ ഭാഗത്ത് എസ് എ ചോദിച്ചാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇഷ്ടം പോലെ പോയിന്റുകൾ നമുക്ക് എഴുതാനായി, ഇഷ്ടം പോലെ പോയിന്റുകൾ എഴുതിപ്പോ. യെസ്. അപ്പൊ എൻഡോതെർമിക്, അപ്പൊ ഇത് മറക്കരുത്, അത് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. പിടിച്ച് നമുക്ക് കൂളിംഗ്, കൂളിംഗ് വന്നെ എന്തുകൊണ്ടാ? ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ടെമ്പറേച്ചർ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ എല്ലാം പോസിറ്റീവാ, ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവ്, ഡെൽറ്റ വി മിക്സ് അതായത് വോളിയം ഓഫ് മിക്സിംഗ്, മറ്റേത് എന്താൽപി ഓഫ് മിക്സിംഗ്. വെറും എന്താൽപി എന്ന് പറയരുതോ, എന്താൽപി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്ന കുറെ സംഭവങ്ങളുണ്ട്, ഇത് കൃത്യമായിട്ട് പഠിക്കണം. എന്താൽപി ഓഫ് മിക്സിംഗ്, ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഇല്ല കേട്ടോ. യെസ്. ദെൻ എന്താ നമ്മൾ പറയാ, പോസിറ്റീവ് ഡീവിയേഷൻ. കൂടുതൽ വേപ്പേഴ്സ് പുറത്ത് ചാടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയിരിക്കണം. ഇവന്മാരുടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആയിരിക്കണം, എന്നാലേ ഇവന്മാര് പുറത്തേക്ക് ചാടുള്ളൂ. അതായത് ഇന്റർമോളിക്കുലർ എന്ന് പറയുമ്പോൾ എ ബി ഇന്ററാക്ഷൻ വീക്ക് ആയിരിക്കണം കേട്ടോ. എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ. ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചേക്കുക. ഇനി ഇതിന്റെ ഗ്രാഫ് വരുമ്പോ, ഗ്രാഫ് ആണ് നമുക്ക് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഗ്രാഫ് വരുമ്പോ, ഗ്രാഫ് അയ്യോ സോറി, യെസ് ഗ്രാഫ് വരുമ്പോ നിങ്ങൾ വരയ്ക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോ ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ. നിങ്ങൾ കാണാൻ പറയേണ്ടത് വിചാരിക്കുന്നു ബീക്കർ ടൈപ്പ് ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ടാവും. എക്സ് ആക്സും വൈ ആക്സും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എക്സ് ആക്സിൽ മോൾ ഫ്രാക്ഷൻ. ചില ബുക്കുകൾ നിങ്ങൾ നോക്കണമെങ്കിൽ കോമ്പോസിഷൻ എന്നും പറയാറുണ്ട്. കോമ്പോസിഷൻ എന്ന് പറയാത്രേ ഉള്ളൂ, ഈ കമ്പോണന്റ് ഈ ഭാഗത്ത് എത്രത്തോളം എ ഉണ്ട്, എത്രത്തോളം ബി ഉണ്ട്, ഈ ഭാഗത്ത് എത്രത്തോളം എ ഉണ്ട്, എത്രത്തോളം ബി ഉണ്ട്. യെസ്. അല്ലെങ്കിൽ 1, 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എക്സ് എക്സ് ബിക്ക് പകരം X1, X2 എന്നൊക്കെ പറഞ്ഞെടുക്കാം. എങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. 1 and 2 എന്നും പറഞ്ഞെടുക്കാം, എ എന്നും ബി എന്നും പറഞ്ഞെടുക്കാം, എങ്ങനെ എടുത്താലും സെയിം തന്നെ. യെസ്. അപ്പൊ നോക്കുക, നമുക്ക് ഐഡിയലി കിട്ടേണ്ടത് എന്താ? ഡോട്ടർ ലൈൻ, സ്ട്രേറ്റ് ലൈൻ, ഒടിവും വളവും ചതവും ഇല്ലാതെ കിട്ടേണ്ട ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരുന്നു. ആരായിരുന്നെങ്കിൽ? ഐഡിയൽ ആയിരുന്നെങ്കിൽ. പക്ഷെ ഇത് ഐഡിയൽ അല്ല, ഇപ്പൊ കാണുന്നത് ഐഡിയൽ സൊല്യൂഷൻസ് അല്ല. അപ്പോ എന്ത് ചെയ്യണം?
നമുക്കെല്ലാം കൂടുതലാ, ഒരു എല്ല് കൂടുതലുണ്ടെന്ന് പറയല്ലേ, ആ എന്ന് പറയുന്ന പോലെ ഇവൻ ഒരു അല്പം കൂടുതലാ, എന്തിനും എല്ലാത്തിനും കൂടുതലാ. അപ്പോ എയുടെ നിങ്ങൾ നോക്കിയേ, ഇത് പിയുടെ കർവാണ്, ഇത് ഐഡിയലി കിട്ടേണ്ട പിയുടെ കർവ്. കാരണം പാർശ്വപ്രശ്നം, സോറി മോൾ ഫ്രാക്ഷൻ ഓഫ് എ വൺ, അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ മാക്സിമം, അതിന് നമ്മൾ പറയും പി ഡിഗ്രി, അറ്റ് ഇറ്റ്സ് പ്യുവർ സ്റ്റേറ്റിലുള്ള പ്രഷറിനെ പി ഡിഗ്രി. അതിനുശേഷം മോൾ ഫ്രാക്ഷൻ ഓഫ് എ കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ സീറോ. സോ അതിങ്ങനെ കുറഞ്ഞു 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 വരുന്നു അല്ലെ, അവസാനം സീറോ ആയി. അത് ഐഡിയലാ, നമുക്ക് കിട്ടേണ്ടത് പോസിറ്റീവ്, എല്ലാം കൂടുതൽ. അപ്പൊ എന്ത് വേണം, അതിന്റെ മേലേക്കുള്ള ഒരു കർവ്. ഇത് ഇതേപോലെ തന്നെ റേഷ്യോ വരണമെന്നില്ല, അതായത് ഐഡിയൽ എന്താണോ കിട്ടേണ്ടത് അതിന്റെ മേലെ കൂടെ വരണം, അത്രേ ഉള്ളൂ. ഒരു വളവ് ഉണ്ടാവും, ചതവ് ഉണ്ടാവും, അങ്ങനെയുള്ള കർവുകളായിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആവാൻ പാടില്ല, ഇതുപോലെ ഇതുപോലെ ഒരു ഒരു വളഞ്ഞു ഒടിഞ്ഞു പോകുന്ന ഒരു കർവ്, വളയുന്ന ഒരു കർവ്, അതാണ് ആരെ നമ്മൾ പറയാ പോസിറ്റീവ് ഡിവിയേഷൻ കർവ്. അപ്പോ ഇനി ഇത് എയുടെ പറഞ്ഞു, അപ്പൊ ബിയുടെ എങ്ങനെയാ? ഇതുപോലെ തന്നെ ഐഡിയലി കിട്ടേണ്ട ഒരു കർവ് ഉണ്ട്, ഇവിടെ മാക്സിമം, കാരണം മോൾ ഫ്രാക്ഷൻ ഓഫ് ഇവിടെ വൺ, ഇവിടെ വൺ, സോറി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇവിടെ വൺ ആണ്, അപ്പൊ ഇത് ബിയുടെ കർവാണ്. സോ പി ഡിഗ്രി ബി, അത് അതിന്റെ പ്യുവർ സ്റ്റേറ്റില്, മോൾ ഫ്രാക്ഷൻ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, പോസിറ്റീവ് ആയതുകൊണ്ട് അതിന്റെ മേലേക്കൂടെ വരണം. ഇനി ഐഡിയലി കിട്ടേണ്ട സൊല്യൂഷന്റെ ഒരു ടോട്ടൽ പ്രഷർ ഉണ്ട്, ദക്കാർ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോണതാ, പക്ഷെ അവിടെയും പ്രശ്നം വരുന്നു, അവിടെയും എന്ത് ചെയ്യുന്നു, നമുക്ക് എന്താണോ കിട്ടേണ്ടത് അതിനേക്കാൾ കൂടുതൽ. സോ പി ടോട്ടൽ അല്ലെങ്കിൽ പി ടി, നോ പി ടോട്ടൽ എന്ത് വേണമെങ്കിൽ എഴുതാം, പി എ പ്ലസ് പി ബി. യെസ്, ഇത്രയും ഓക്കെ ആണോ മക്കളെ എല്ലാവർക്കും? ഏ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും, ക്ലിയർ ആണോ? ഏ ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ് 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 ഓക്കെ റൈറ്റ്. അപ്പൊ വേഗം ഒന്ന് കറവ് കുറച്ച് എല്ലാവരും ഈ ഗ്രാഫ് കേട്ടോ, ഗ്രാഫിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഗ്രാഫ് എത്ര ഒരു കീറാമുട്ടി ഒന്നല്ല, സിമ്പിൾ ആയിട്ട് വരച്ചു പോകുന്ന കർവ് സാധനേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് വരച്ചു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പോസിറ്റീവ് വന്നപ്പോ കർവൊക്കെ മുകളിലേക്ക് ചാടി, അപ്പൊ നെഗറ്റീവ് വരുമ്പോഴോ? നെഗറ്റീവ് വരുമ്പോഴോ മക്കളെ എന്തായിരിക്കും കർവിന് എന്ത് സംഭവിക്കും? മേലെ എഴുതണോ താഴെ എഴുതണോ ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കി. കർവ് മേലേക്ക് എഴുതണോ താഴേക്ക് എഴുതണോ? താഴേക്ക് വരയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് പോസിറ്റീവ് ഡീവിയേഷൻ അല്ലെങ്കിൽ ഐഡിയല് വരച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും ഒന്നുമില്ല. ഇത് ഞാൻ ഇങ്ങനെ വരച്ചാലും ശരി തന്നെയുണ്ട്, ഈ പോസിറ്റീവ് ഡീവിയേഷൻ, ഈ കർവ് ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കി, ഇതൊക്കെ ശരി തന്നെയാ. കർവിന് വളവുണ്ടല്ലോ, സ്ട്രേറ്റ് ലൈൻ അല്ലല്ലോ, അപ്പൊ അത് പോസിറ്റീവ് ഡീവിയേഷൻ ആയി. മേലേക്ക് വരയ്ക്കണം, ഐഡിയൽ എന്താണ് കിട്ടേണ്ടത് അതിന്റെ മേലെ കൂടെ പോണം ആ കർവ്. അതാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ പ്രത്യേകത കേട്ടോ, അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. എക്സ് ആക്സ് പ്ലോട്ട് ചെയ്യണം, വൈ ആക്സിൽ വേണമെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾ എഴുതിക്കോ, വേപ്പർ പ്രഷർ എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കോട്ടോ, വേപ്പർ പ്രഷർ, വേപ്പർ പ്രഷർ. യെസ്, അപ്പൊ ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക, ദിസ് ഇസ് കോൾഡ് ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ, പോസിറ്റീവ് ഡിവിയേഷൻ കേട്ടോ, പോസിറ്റീവ് ഡിവിയേഷൻ. അതിനുശേഷം നമുക്ക് നെഗറ്റീവ് ഡിവിയേഷനും വൺ ബൈ വൺ ആയിട്ട് എഴുതാം. ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവരും പഠിക്കണം കേട്ടോ, ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവരും പഠിക്കണം, കാരണം പരീക്ഷയ്ക്ക് വരാറുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. വേപ്പർ പ്രഷർ ഇസ് പ്ലോട്ടഡ് ഓൺ വൈ ആക്സസ്, മോൾ ഫ്രാക്ഷൻ ഇസ് പ്ലോട്ടഡ് ഇൻ എക്സാക്റ്റമായിട്ട് പഠിക്കുക. എല്ലാവരും എഴുതി കഴിഞ്ഞ മക്കളെയും ഓക്കെ ആണോ? ഒരുപാട് വലിയ ഭംഗി കൊടുക്കണ്ടോ, ഇതൊന്ന് ഡോട്ടർ ആയിട്ട് സ്ട്രേറ്റ് ലൈൻ അങ്ങനെ വരച്ചുള്ളൂ. ഡോട്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐഡിയൽ ആണ്, അറിയാത്തവർ എവിടെയെങ്കിലും എഴുതി വെക്കുക കേട്ടോ, ഡോട്ടഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐഡിയൽ, ഇത് ഐഡിയൽ ആണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊന്നും ഒരു ബോധം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. സൈഡിൽ എവിടെയെങ്കിലും എഴുതിച്ചോളൂ, ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുന്ന ഐഡിയലും നോർമൽ ലൈൻ ആയിട്ട് വരച്ചത് ഏതായിരിക്കും, അത് പോസിറ്റീവ് ഡീവിയേഷന്റെ കർവാണ് കേട്ടോ. അല്ല ജസ്റ്റ് സെക്കൻഡ് കേട്ടോ, ആ യെസ്, ഡോട്ടർ ആയിട്ട് വരച്ചത് ഐഡിയൽ. മാറിപ്പോകരുത്, നിങ്ങൾക്ക് വീഡിയോയില് ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഡോട്ടഡ് ലൈൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ലേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, പറയണോട്ടോ പറയണോട്ടോ, അത് ഐഡിയൽ ക്ലിയർ ആവണമെങ്കിൽ പറയണോട്ടോ. കാരണം നമ്മൾ ലൈവ് ക്ലാസ്സിലിരിക്കണം, നമ്മള് ബോർഡ് നിങ്ങള് ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന പോലെ അല്ല, വീഡിയോ അങ്ങോട്ട് കിട്ടുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അത് നോക്കിട്ട് പറയണോ. ഓരോരുത്തരും ഡോട്ടർ ലൈൻ ഉണ്ട് ഇവിടെ കേട്ടോ, ഡോട്ടർ ലൈൻ ദാ, ക്രോസ് ആയിട്ടൊരു ഡോട്ടർ ലൈൻ ഉണ്ട്, ഇത് ഡോട്ടർ ലൈൻ ആണ്, തെറ്റിക്കാതെ വരച്ചോളൂ, തെറ്റിക്കാതെ വരച്ചോളൂ, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണതാണ് ഡോട്ട് ലൈൻ. സെക്കൻഡ് സെക്കൻഡ് കേട്ടോ, ഒന്ന് ഹാങ് ആയി പോയത്. യെസ് ഓക്കെ റൈറ്റ്, ഓക്കെ ഓക്കെ റൈറ്റ്, നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള ഞാൻ ബോർഡ് ചെയ്യാൻ പറയാം കേട്ടോ, ബോർഡിൽ വെച്ചിട്ട് ഞാൻ പറയാം. യെസ് ഓക്കെ, ഇത് കഴിഞ്ഞോ മക്കളെ, എല്ലാവരും വരച്ചു കഴിഞ്ഞോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ, എല്ലാവരും ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? വരച്ചു കഴിഞ്ഞോ എല്ലാവരെയും? ഇപ്പൊ ഇനി എന്തായാലും ക്ലിയർ ക്ലിയർ ആയിരിക്കും, ക്ലിയർ ഇമേജ് ആയിരിക്കും കേട്ടോ, ക്ലിയർ ഇമേജ് ആയിരിക്കും, നിങ്ങൾക്ക് സൂം ചെയ്യാം. യെസ് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? കിട്ടി എല്ലാവർക്കും? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ, വരച്ചു കഴിഞ്ഞോ? എല്ലാവരും വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. യെസ്, ബാക്കിയുള്ളവര്, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അമ്മതെ കഴിഞ്ഞോ? ഹരികൃഷ്ണൻ ഓക്കെ ആണോ? ആൽബർട്ടോ, ഓക്കെ ആണോ? ആൽബർട്ടോ ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മോനെ, ആൽബർട്ടോ ക്ലിയർ ആണോ?
Yes. So this is called a positive deviation. Positive deviation. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. മക്കളെ അടുത്തിലേക്ക് പോകാലോ അല്ലെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇതൊക്കെ നിങ്ങളുടെ എൻസിആർടി ഉള്ള ഫിഗർ തന്നെയാണ്, എൻസിആർടിയോ അല്ലെങ്കിൽ എക്സലോ അല്ലെങ്കിൽ ന്യൂജ്യോതിയോ എല്ലാത്തിലും തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ചിലപ്പോ വളവിന് ചിലപ്പോ കുറച്ച് ഒന്നും കൂടി വലിയൊരു വളവ് വളഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു വളവ്. എന്തായാലും ഗ്രാഫ് നേരെ വരാൻ പാടില്ല, അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ അങ്ങനെ തന്നെ, ഒരു വളവ് വേണം. അപ്പൊ വളവ് എങ്ങനെ മുകളിലേക്ക് വളച്ചെടുത്താൽ പോസിറ്റീവ് ഡീവിയേഷൻ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം താഴത്തേക്ക് വളച്ചെടുത്താൽ നെഗറ്റീവ്. ഐഡിയലിന്റെ മുകളിലേക്ക് വളച്ചെടുക്കണം, അപ്പൊ പോസിറ്റീവ്. താഴേക്ക് വളച്ചെടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. അത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ബേസിക്സ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. മറക്കരുത്, ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ബീക്കർ ടൈപ്പ് ഗ്രാഫ് ആണ്, ബീക്കർ ടൈപ്പ് ഗ്രാഫ് ആണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വരയ്ക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് വരയ്ക്കണം. തെറ്റിക്കരുത്. വൈ ആക്സിൽ വേപ്പർ പ്രഷർ, മിനിമം പ്രഷർ എന്നെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ദെൻ എക്സ് ആക്സിൽ മോൾ ഫ്രാക്ഷൻ, അത് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഒരു സ്ഥലത്ത് ഒരു കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ 1 ആണെങ്കിൽ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആയിരിക്കും 1. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് എ 1 ആണെങ്കിൽ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പി ഡിഗ്രിയെ, ഈ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഒറ്റയ്ക്ക് അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ പി ഡിഗ്രി ബി. എന്നിട്ട് കുറയുന്ന രീതിയിൽ ഗ്രാഫ് അങ്ങോട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഐഡിയൽ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല, നോൺ ഐഡിയൽ വരയ്ക്കാൻ ദേ സുഖമാണ്. പോസിറ്റീവ് ആണെങ്കിലും മുകളിലേക്ക് വരയ്ക്കാം, നെഗറ്റീവ് ആണെങ്കിൽ താഴേക്കും വരയ്ക്കാം. ഇത്രയും ഓക്കെ ആണോ മക്കളെ? അടുത്തിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. വേമേ നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ എല്ലാവരും, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ? കുറച്ചുപേര് ഇപ്പോഴും മിണ്ടണില്ലല്ലോ, ഇപ്പോഴും മിണ്ടണില്ലല്ലോ. യെസ്, ആ യെസ്, 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 യെസ്. ഓക്കെ റൈറ്റ്, ഓക്കെ റൈറ്റ്. ആഞ്ചല ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആഞ്ചല, ലക്ഷ്മിപ്രിയ, യെസ്, ഓക്കെ അല്ലേ മക്കളെ? യെസ്, സനാ ഫാത്തിമ, യെസ്, യെസ്, ഓക്കെ റൈറ്റ്. ഞാൻ ജസ്റ്റ് രണ്ടുപേരെ വിളിച്ചതേ ഉള്ളൂ. യെസ്, ഓക്കെ. ഇനി അടുത്തത് പിബിടി തന്നെ നോക്കാം നിങ്ങള്. അടുത്തത് യെസ് നെഗറ്റീവ് ഡീവിയേഷൻ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാവരും എക്സാമ്പിൾ എഴുതി വെച്ചോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും എക്സാമ്പിൾ എഴുതി വെച്ചോ? എക്സാമ്പിൾ എഴുതി വെച്ചോ? പോസിറ്റീവ് ഡീവിയേഷൻ പിബിഡിയിലുണ്ട് ലാസ്റ്റ് എക്സാമ്പിൾ, അത് എഴുതി വെച്ചിട്ടുണ്ടോ എല്ലാവരും? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ടോ? എഥനോൾ പ്ലസ് അസിറ്റോൺ, അസിറ്റോൺ പ്ലസ് സി എസ് ടു, അസിറ്റോൺ പ്ലസ് സി സി എൽ ഫോർ. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ മക്കളെ. ഓക്കെ ആണോ? എക്സാമ്പിൾ എഴുതിയോ? എഴുതിയിട്ടുണ്ട്. അതില് ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് ബോർഡിലേക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അപ്പൊ ഇപ്പിട്ടില്ല, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചിലപ്പോ ഒരു മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോ രണ്ട് മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് എഥനോൾ അസിറ്റോൺ പറയാനാണ് ഇത്രയും കൂടി എളുപ്പം. നിങ്ങളപ്പൊ അത് പഠിക്കാം. എഥനോളിന്റെ ഫോർമുല സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച് അറിയാം എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. ഇറ്റ് ഈസ് കോൾഡ് എഥനോൾ. ഇതിനെയാണ് നമ്മൾ എഥനോൾ എന്ന് വിളിക്കുക. ശ്രദ്ധിച്ചിരിക്കാം, ഞാൻ എഴുതാൻ സമയം തരാം. ശ്രദ്ധിച്ചിരിക്കാം. എഥനോൾ പ്ലസ് അസിറ്റോൺ. അസിറ്റോൺ എന്ന് പറയുന്നത് ആരാ? ഇതാണ് അസിറ്റോൺ, സി എച്ച് ത്രീ സി ഒ സി എച്ച് ത്രീ. ദിസ് ഇസ് അസിറ്റോൺ. ബ്രാക്കറ്റിൽ ഞാൻ ഏതാണ് കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. അസിറ്റ് എക്സാമ്പിൾ ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയാ, എഥനോളും അസിറ്റോണാണ് സാധാരണ ചോദിക്കാറില്ല. അപ്പുറത്തെ നെഗറ്റീവ് ഡിവിഷൻ ആണെങ്കിൽ അനിലിനും ഫിനോളും ആണ് ചോദിക്കുക. ഞാൻ പറയാം, അത് ഓരോന്നോരോന്നായിട്ട് പറയാം. ഇവിടെ നിങ്ങൾ ആലോചിച്ചോളാം, നമ്മൾ എന്താ പോസിറ്റീവ് ആണ് അല്ലേ? വി ആർ ഡീലിംഗ് വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഡീവിയേഷൻ എന്താ? ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അതായത് ഇത്ര ഉള്ളൂ മക്കളെ, അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണെന്ന് കാണിക്കുക. കുറവായാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന വേപ്പേഴ്സിനെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പുറത്തേക്ക് ചാടി ഓടിപ്പോവാൻ നിൽക്കുമ്പോണ്ടായും എന്ത് ചെയ്യും, അടുത്ത അയോൺ തൊട്ടടുത്തുള്ള അയോൺ എന്ത് ചെയ്യും, ഇവന്റെ ഷർട്ടിന്റെ കോളർ മങ്ങോട്ട് പിടിച്ചു വലിക്കും. പുറത്തേക്ക് ചാടാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാവണം കുറവാവണം എന്ന് പറയുന്നതിന്റെ കാരണം. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ, കൂടുതൽ വേപ്പേഴ്സ് പുറത്തേക്ക് ചാടും, കൂടുതൽ വേപ്പർ പ്രഷർ. ഗ്രാഫ് മേലേക്ക് വരയ്ക്കണം, അതാണ് വേപ്പർ പ്രഷറിന്റെ കർവൊക്കെ മേലേക്ക് വരുന്നത്, മുകളിലേക്ക് വളഞ്ഞു ചാടുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് പഠിക്കണം. സോ നമ്മൾ നോക്കിയൊരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമില്ല. നിങ്ങൾ എഥനോൾ മോളിക്യൂൾ ഒന്ന് ആലോചിക്കും, എഥനോൾ സൊല്യൂഷൻ ആലോചിക്കും. സോൾവെന്റ് ആയിട്ട് നിങ്ങൾ എഥനോൾ എടുക്കുക. ഞാൻ ഇവിടെ എഥനോളിന് എടുത്തു. എഥനോളിന്റെ പ്രത്യേകത എന്താ? സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച്, സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച്. അടുത്ത എഥനോൾ മോളിക്യൂൾ ഞാനൊന്ന് വരയ്ക്കാൻ ശ്രദ്ധിച്ചോളാം, സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച്. വരച്ചെന്ന് വെച്ചോളൂ, ഇങ്ങനെ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. യെസ്, ഓക്കെ, ഓ എച്ച്. ഇവിടെ ഓക്സിജന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും, അവൻ ഓക്സിജനിലുള്ള പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബോണ്ടിക്ക് പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്സിജൻ വലിച്ചെടുക്കും.
അപ്പൊ ഹൈഡ്രജൻ എന്ത് ചാർജ് വരും? പോസിറ്റീവ്. ഇവിടെ അതുപോലെ തന്നെ ഓക്സിജന് നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജൻ എന്ത് വരും? മക്കളെ ഇവിടെ 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 എന്തുണ്ടാവും? ഈ പോസിറ്റീവ് ചാർജ് ആയുള്ള ഹൈഡ്രജൻ തൊട്ടടുത്തുള്ള മോളിക്കുള്ള നെഗറ്റീവ് ചാർജ് ഉള്ള അല്ലെങ്കിൽ എന്താ പറയാ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ അട്രാക്ട് ചെയ്യും. ഇതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, ഇതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ. പ്ലസ് വൺ തുടങ്ങി നിങ്ങൾ പഠിക്കണ്ട അല്ലേ, ഇതിനെ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്തിനാണ് മക്കളെ നിങ്ങൾ വിളിക്കുന്ന പേര്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും, ഈ ഒരു ഫോഴ്സിന്, ഈ രണ്ട് മോളിക്കുളിന്റെ ഇടയിലുള്ള ആ ഇന്റർ മോളിക്കുലാർ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ ഇതിന്റെ പേര്? എന്താ ഇതിന്റെ പേര്? ദിസ് ഫോഴ്സ് ഇസ് നോൺ ആസ് ഹൈഡ്രജൻ ബോണ്ടിങ്. പ്ലസ് വൺ എഴുതിയുള്ളൂ എക്സാം, ഇപ്പൊ പ്ലസ് വണ്ണിൽ എക്സാം എഴുതിയുള്ളൂ. ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റും ഇന്റർ ഒക്കെ പഠിച്ചു വന്ന ആൾക്കാരാ. When hydrogen is covalently bonded to highly electronegative atom such as oxygen, അങ്ങനെ ആരെങ്കിലും ആയിട്ട് ബോണ്ട് ചെയ്യണം. ഹൈഡ്രജൻ കോവാലന്റ് ബോണ്ടഡ് വിത്ത് ഹൈഡ്രജൻ സോറി ഫ്ലൂറിൻ ഓക്സിജൻ ഓർ നൈട്രജൻ, അവരുടെ കേസിൽ ഈ പരിപാടി നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ബോണ്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് ഉറപ്പാണ്. ഇവൻ ഇലക്ട്രോണിന്റെ ആർത്തിയുള്ള ആളാണ്. എന്തായാലും ഈ ഇലക്ട്രോൺ പേരനെ കണ്ണു വെച്ചിട്ടുണ്ടാവും. ഇവൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ കാണാതെ ഇലക്ട്രോൺ പേരനെ അവന്റെ അടുത്തേക്ക് അടുപ്പിച്ച് നിർത്തും. മണ്ണ് മാന്തിയ റൈറ്റ്. അപ്പൊ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് വരും. ഈ പോസിറ്റീവ് ചാർജ് ആയുള്ള ഹൈഡ്രജൻ, ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഉള്ളൂ, സിഗ്മ പോണ്ട് ആണ്, അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നില്ല. ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആയുള്ള ഹൈഡ്രജൻ നെക്സ്റ്റ് മോളിക്കുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയുള്ള എലമെന്റിനെ അട്രാക്ട് ചെയ്യുന്നു. സോ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ. ഇറ്റ് ഈസ് കോൾഡ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ. ഇറ്റ് ഈസ് കോൾഡ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. യെസ് 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 യെസ്, ഇന്റർ മോളിക്കുലർ. അപ്പോ എഥനോൾ മോളിക്കുളിന്റെ ഇടയിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നല്ല സ്ട്രോങ് ആണ്. നമ്മൾ നൂടി പഠിക്കട്ടോ, ഓർഗാനിക് കെമിസ്ട്രി ആൽക്കഹോളിൽ നമ്മൾ ഒന്ന് കൂടി പഠിക്കും. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇറ്റ് ഇസ് കോൾഡ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. യെസ്. ഇനി ഇതിന്റെ ഇടയിലേക്ക് ആണ്ട മക്കളെ നമ്മൾ ആരാ ആഡ് ചെയ്യുന്നത്? ഇങ്ങനെ നല്ല സ്വസ്ഥമായിട്ട് സുന്ദരമായിട്ട് നമ്മുടെ എഥനോൾ മോളിക്യൂൾസ് ഒക്കെ അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ആരാ ആഡ് ചെയ്യുന്നത്? നമ്മളിത് അസിറ്റോൺ ആഡ് ചെയ്യാൻ പോകുന്നു. ഐ എഥനോൾ മോളിക്യൂൾസ് ഇങ്ങനെ നല്ല സ്വസ്ഥമായിട്ട് സുന്ദരമായിട്ട് ഇരിക്കുക, അവർ നല്ല ഹാപ്പി ഹാപ്പി മൂഡിലിരിക്കുന്ന സമയത്താണ് ഇടിവെട്ടായിട്ടാണ് പാമ്പ് അടിച്ചെന്ന് പറയുന്ന പോലെ തന്നെ ദേ ആര് വരുന്നു? ദേ അസിറ്റോൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അസിറ്റോൺ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ അസിറ്റോൺ എന്താ ചെയ്യാം? ഇവനൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അസിറ്റോൺ ഈ ആൽക്കോൾ ആയിട്ട് വലിയ ഇന്ററാക്ഷൻ ഒന്നും പോവില്ല, വലിയ ഇന്ററാക്ഷൻ ഇല്ല അവർ തമ്മിൽ. അവർ തമ്മിൽ അത്ര വലിയ എന്താ പറയാ ചങ്ക് ഫ്രണ്ട്ഷിപ്പോ അത്ര വലിയ ബന്ധമോ ഒന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ അസിറ്റോൺ ഈ ആൽക്കഹോൾ മോളിക്കുളിന്റെ ഇടയിൽ അങ്ങോട്ട് കയറേണ്ടിരിക്കും. ഈ അസിറ്റോൺ മോളിക്യൂള് നമ്മൾ അല്ലെങ്കിൽ അസിറ്റോൺ നിങ്ങൾ എഥനോളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഇടയിൽ കൂടെ ആര് കയറിയിരിക്കും? നമ്മുടെ അസിറ്റോൺ കയറിയിരിക്കും. അപ്പൊ എന്തായി? ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി അല്ലേ. അതിന്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആര് വരും? അസിറ്റോൺ. ഇവരങ്ങോട്ട് അകത്തും ഇവന്മാർ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യും? അങ്ങോട്ട് മുറിക്കും. പരദോഷം എന്നൊക്കെ പറയില്ലേ, ആ പരദോഷം പറഞ്ഞ ഇവന്മാർ തമ്മിലുള്ള ബന്ധം അർത്ഥം. സോ എന്തുണ്ടായി? ഈ അസിറ്റോൺ അങ്ങോട്ട് കയറി വരുമ്പോ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്തു. ഇനി അസിറ്റോണും എഥനോളും തമ്മിൽ വലിയ ഇന്ററാക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ വലിയ അട്രാക്ഷൻ ഉണ്ടോ? അതും ഇല്ലതാണ്. അപ്പോ അസിറ്റോൺ വരുമ്പോ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തു? ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ്. അത്യാവശ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിപെൻഡന്റ് ആയി. വലിയ ഒരു ബന്ധം അപ്പുറത്തോനും ഇപ്പുറത്തോനും തമ്മിലില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സർഫസിലുള്ള മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പട്ടപ്പട്ടപ്പടേന്ന് എന്ത് ചെയ്യാൻ പറ്റും? വേപ്പർ സ്റ്റേറ്റിലേക്ക് ഈസി ആയിട്ട് ചാണ്ട് ചാടാൻ പറ്റും. വേപ്പർ ഫേസിലേക്ക് വേപ്പർ ആയിട്ട് ഈസി ആയിട്ട് ചാടാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും? അതിന്റെ വേപ്പർ പ്രഷർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വരുന്നു. അതിനെ ആണ്ട മക്കളെ നമ്മൾ എന്ത് വിളിക്കുക? ദാറ്റ് ഇസ് കോൾഡ് പോസിറ്റീവ് ഡിവിയേഷൻ. അപ്പൊ ഒരു എക്സാമ്പിൾ കേട്ടോ, ഒരു എക്സാമ്പിൾ മാത്രം ഇതുപോലെ എടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ വേഗം, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ എല്ലാവരും. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഐഡിയ മനസ്സിലായോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ. ഓക്കെ ആണോ? വേഗം വേഗം. യെസ് യെസ് യെസ്. അപ്പൊ അതൊന്ന് എഴുതി വെക്കുക, വളരെ പ്രധാനപ്പെട്ട കേട്ടോ, വളരെ പ്രധാനപ്പെട്ടത്, വളരെ പ്രധാനപ്പെട്ട. എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ വേഗം എഴുതി വെച്ച്, വേഗം എഴുതി വെച്ച്. അടുത്ത ദിവസം ഞാൻ ചോദിക്കും കേട്ടോ, അടുത്ത ദിവസം ഞാൻ ചോദിക്കും, അടുത്ത ദിവസം ചോദിക്കും ഇതെങ്ങനെയാണെന്നുള്ള കാര്യം കേട്ടോ. കൃത്യമായിട്ട് പഠിക്കുക. ഹൈഡ്രജൻ ബോണ്ടിങ് ഇതറിയാത്തവർ എഴുതി വെക്കുക കേട്ടോ, ഇതറിയാത്തവരൊക്കെ എഴുതി വെക്കുക. എന്താണ് ഈ സംഭവം? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. എഥനോൾ മോളിക്യൂൾസിന്റെ ഇടയിൽ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ എഥനോൾ, എഥനോൾ മോളിക്യൂൾ, എഥനോൾ മോളിക്യൂൾസ്, എഥനോൾ മോളിക്യൂൾസ്.
എഴുതി വെക്കണം കേട്ടോ, കൃത്യമായിട്ട് എഴുതി വെക്കണം. അതിന്റെ ഇടയിലേക്കാണ് ആര് ഇൻസേർട്ട് ചെയ്യാം, നമ്മുടെ അസിറ്റോൺ മോളിക്യൂൾസ് ഇൻസേർട്ട് ചെയ്യാം. സോ എന്ത് ചെയ്യുന്നു, ദാറ്റ് ലീഡ്സ് ടു ബ്രേക്കേജ് ഓഫ് ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ, ദാറ്റ് ലീഡ്സ് ടു എന്താ പറയാ അവരുടെ ഇടയിലുള്ള അട്രാക്ഷൻ അങ്ങോട്ട് കുറയ്ക്കും. അപ്പൊ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല, കുറഞ്ഞു, കുറഞ്ഞപ്പോ അതെന്തായി, ഈസി ആയിട്ട് എല്ലാവർക്കും പുറത്തേക്ക് ചാടാം. അതാണ് പോസിറ്റീവ് ഡിവിഷൻ. നെഗറ്റീവ് ഡിവിഷൻ വരുമ്പോൾ എന്തുണ്ടാവും, ആഡ് ചെയ്യുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പവർഫുൾ ആവും. നമുക്ക് കാണാം, എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഇത് അങ്ങനെ എഴുതി വെക്കാം. ഇത് ക്ലിയർ? ഏ മക്കളെ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? ക്ലിയർ ആയോ? പെട്ടെന്ന് പെട്ടെന്ന് വേഗം. യെസ്, ബാക്കിയുള്ളവര് എല്ലാവരും ഇല്ലേ ഇവിടെ? മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ അല്ലേ? ഏ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ഇവിടെ ഇല്ലേ എല്ലാവരും? യെസ്, 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 ഓക്കെ, യെസ്, യെസ്. മുസിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് മോനെ. പാർവതി ഓക്കെ അല്ലേ? ആദിത്യം കേയു ഓക്കെ അല്ലേ മക്കളെ? അമൽ മണിയണ്ടൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേയും. ക്ലിയർ അല്ലേ? അമൽ മണിയണ്ടൻ, ദേവിക, ഐറിൻ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് ഫിഗർ ഒന്ന് വരയ്ക്കുക. ഈ ഫിഗർ നിങ്ങൾ ഇങ്ങനെ കാണിക്കണം കേട്ടോ, മോളിക്കുലർ ഫോർമുല എഴുതണം, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിൽ കാണിക്കണം, എന്നിട്ട് അതിന്റെ ഇടയിലേക്ക് ഇത് അസിറ്റോൺ, അസിറ്റോൺ വെറുതെ വാക്ക് എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. യെസ്, ഒരു പോയിന്റ് എഴുതി വെച്ചോളാം, ഒരു പോയിന്റ് എഴുതി വെച്ചോളാം. The addition of acetone towards ethanol break the intermolecular hydrogen bonding, breaks the intermolecular hydrogen bonding. അത് എഴുതണം കേട്ടോ, ഇത് കാണിച്ചിരിക്കണം കേട്ടോ, ഈ ഫിഗർ കാണിച്ചിരിക്കണം കേട്ടോ, എന്നിട്ട് വേണം നിങ്ങൾ താഴേക്ക് ഇതേ. Breaks the intermolecular hydrogen bonding. Addition of acetone towards ethanol leads to പ്രശ്നമാക്കട്ടെ. അപ്പൊ ഇത് എഴുതണം കേട്ടോ, ഇത് വരച്ചതിന് ശേഷമാണ് പറയേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്ത് സംഭവം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാര്യമില്ല. ഇതില് ഒട്ടുമിക്ക കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്, ഈ ഫിഗറിൽ തന്നെയുണ്ട്. അസിറ്റോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റൈറ്റ്? ഓക്കെ, ഡോട്ടർ കാണിക്കാം, ആ ഡോട്ടർ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ, അറിയാത്തവരെ എഴുതി വെക്കണം. The addition of acetone towards ethanol leads to breakage of intermolecular hydrogen bonding. Okay, le, ellavaru athra edhi yoyikuno. Yes, full stop. Hence, the intermolecular attraction decreases. നിങ്ങളത് പിന്നീട് സെന്റൻസ് ഒക്കെ ആക്കി നല്ല നമ്മൾ പോയിന്റ് പോയിന്റ് ആയിട്ട് മാത്രമേ പറയുള്ളൂ കേട്ടോ. Hence, intermolecular attraction decreases. Intermolecular attraction decreases. Decreases താഴേക്ക് ആരോട്ട് വെച്ച് ഈ പഠിക്കുക കേട്ടോ, നോട്ടിൽ എഴുതുമ്പോ അങ്ങനെ പഠിക്കുക, പെട്ടെന്ന് പെട്ടെന്ന് തീരാനാണ്. Intermolecular attraction decreases, comma, vaporization increases. Vaporization എന്ന് വേണ്ട, evaporation എന്ന് എഴുതാം. Evaporation increases, hence vapor pressure increases. Evaporation കൂടാന്ന് പറഞ്ഞാൽ വേപ്പേഴ്സ് കുറെ പുറത്തേക്ക് ചാടും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറവല്ലേ, ചാടി പോവാലോ, ജയിലിൽ നിന്ന് ചാടി പുറത്തേക്ക് ചാടാം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഈസി ആയിട്ട് ചാടാം. അപ്പൊ ഇവാപറേഷൻ കൂടും, പുറത്തേക്ക് ആൾക്കാർ ചാടി തുടങ്ങി. ചാടി തുടങ്ങുമ്പോ എന്താ, വേപ്പേഴ്സിന്റെ എണ്ണം കൂടി. വേപ്പേഴ്സ് കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോ എന്തായി, എന്താ പറയാ, നമ്മൾ പറയാം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കുറയുന്നു, ഇവാപറേഷൻ കൂടുന്നു, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയാം. വേപ്പറൈസേഷൻ അല്ല നമ്മൾ വാക്ക്, നല്ല വാക്ക് ഇവാപറേഷൻ. ഇവാപറേഷൻ കൂടും, അതിനനുസരിച്ച് വേപ്പറൈസേഷൻ കൂടും. ഇസ് ഇറ്റ് ക്ലിയർ? സോറി, വേപ്പർ പ്രഷർ കൂടും. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്ത മക്കളെ, ഓക്കെ ആണോ? എല്ലാവരും വേഗം, യെസ്, 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 ഓക്കെ, റൈറ്റ്. അപ്പൊ യെസ്, യെസ്. അപ്പൊ ഒരു എക്സാമ്പിൾ കേട്ടോ, ഒരു എക്സാമ്പിള് എല്ലാവരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കാം. സാധാരണ നിങ്ങള് എന്താ പറയാ, നെഗറ്റീവിറ്റി, സോറി, പോസിറ്റീവ് ഡിവിഷൻ ചോദിച്ചാൽ അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യൊന്നും വേണ്ട, അപ്പൊ നിങ്ങൾ പോയിന്റ് ചെയ്തിട്ട് എക്സാമ്പിൾ അങ്ങ് പ്ലോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു എക്സാമ്പിൾ ടിപ്പിക്കൽ ആയിട്ട് പഠിക്കുക. പോസിറ്റീവ് ഡിവിഷൻ എക്സാമ്പിൾ എഥനോൾ ആൻഡ് അസിറ്റോൺ, അത് പഠിച്ചു വെച്ചോ. അപ്പൊ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ആ എക്സാമ്പിൾ മനസ്സിൽ പതിഞ്ഞു. ബാക്കിയുള്ള എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ള എക്സാമ്പിൾ നോട്ട് ചെയ്താൽ മതി. അപ്പൊ അത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. യെസ്. അപ്പൊ ഇത്രയും കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഇനി റോൾസ് ലോയിൽ ഒരു ഭാഗം കൂടിയാണ് മെയിൻ ആയിട്ട് ബാക്കി വരുന്നത്, ദാറ്റ് ഈസ് നെഗറ്റീവ് ഡിവിഷൻ. വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോവാം, വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോവാം. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡിവിഷൻ, യെസ്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, ഓക്കെ അല്ലേ? എല്ലാവർക്കും സ്ലൈഡ് കാണാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? സ്ക്രീൻ ഷെയർ ഓക്കെ അല്ലേ? എന്നാൽ വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും പെട്ടെന്ന്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, ചിലപ്പോ പറയുമ്പോൾ ഒരു പോയിന്റ് കൂട്ടിയെന്നുള്ളൂ, ഞാൻ മാക്സിമം പോയിന്റുകൾ അങ്ങനെ ഇട്ട് എഴുതുന്നത്.
ഏതെങ്കിലും ഇപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാല് പോയിന്റ് അങ്ങനെ അടിച്ചു വെച്ചോ, ഒരു മൂന്ന് നാല് പോയിന്റ് അങ്ങനെ അടിച്ചു വെച്ചോ, നമുക്ക് വിവരമുണ്ടെന്ന് അവരെയും കൂടി അറിയിക്കട്ടെ, അറിയിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടിച്ചു വെച്ചോ. സോ ആദ്യം എഴുതേണ്ട പോയിന്റ് ഞാൻ എപ്പോഴും പറഞ്ഞു, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഐഡിയൽ ആണെങ്കിലും റോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ, അതൊരു പോയിന്റാ, അതങ്ങനെ എഴുതി വെക്കാം. ഇറ്റ് ഡസ് നോട്ട് ഒബേ റോൾസ് ലോ, പോസിറ്റീവ്ലോ എഴുതി നെഗറ്റീവ്ലോ എഴുതി. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഗ്രാഫ് മുകളിലേക്ക് വരച്ച, മുകളിലേക്ക് വരച്ച് വരച്ചു, മുകളിലേക്ക് വളച്ചങ്ങോട്ട് വരച്ചു. ഇപ്പൊ എന്ത് ചെയ്യണം, ഗ്രാഫ് താഴേക്ക് വരച്ച് വളച്ചു വരയ്ക്കണം. യെസ്, അപ്പൊ വേപ്പർ പ്രഷർ ഈസ് ലോവർ, ഐഡിയലി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാളും കുറവ്. പെട്ടെന്ന് എഴുതിക്കോളൂ, എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് നെഗറ്റീവ്. ബ്രാക്കറ്റിൽ എഴുതണം, എന്ത് എഴുതണം, എൻതാൽപ്പി ഓഫ് മിക്സിംഗ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, വേഗം ഒന്ന് പറയണം മക്കളെ, എൻതാൽപ്പി ഓഫ് മിക്സിംഗ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് എൻഡോ ഓർ എക്സോ, ഇസ് ഇറ്റ് എൻഡോ ഓർ എക്സോ, പെട്ടെന്ന് is it endo or exo, പെട്ടെന്ന് പറഞ്ഞേ. yes, exothermic, മറക്കരുത്. എന്താ എക്സോതെർമിക്? ഹീറ്റ് പുറത്തേക്ക് വരുന്നു. ഞാനൊരു ബീക്കറിൽ അടച്ചു വെച്ചാണ് ബീക്കർ, നോക്കിയേ ബോർഡിലേക്ക് നോക്കി, നിങ്ങൾ വീഡിയോ നോക്കി, ഞാനൊരു ബീക്കർ അടച്ചു വെച്ചിരിക്കുന്നു, അതിലേക്ക് രണ്ട് രണ്ട് സൊല്യൂഷൻ, രണ്ട് ലിക്വിഡ് മിക്സ് ചെയ്യുന്നു, ബൈനറി സൊല്യൂഷൻ കിട്ടി. ഞാൻ ഈ ബീക്കറിൽ പിടിച്ചു നോക്കി, പമ്പടാ ഭയങ്കര ചൂട്, നല്ല ചൂട്. അങ്ങനെയാണെങ്കിൽ എന്താ, ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നോ, അതാണ് എനിക്ക് ചൂട് ഫീൽ ചെയ്യണം. ആ പുറത്തേക്ക് വരുന്ന ചൂടാണ് ഈ കൈവയ്ക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. സോ എ വാം ഫീലിംഗ്, a heated feeling, that means an exothermic reaction, that means that graph solution allengil endha paraya, that binary solution shows endayirikkum negative deviation. Markarudatto systematic aayittu padikka. Appo delta h mix negative meaning undu, that is adine endha nammal paraya, that is negative deviation, that is negative deviation. Delta h mix negative ennu parnal exothermic negative deviation, markarudhu. Angane enna krithyamayittu padikka. Yes, ithrayum ellavarkku okay aano? ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ, ഓക്കെ ആണോ, ക്ലിയർ ആയോ? ഐഡിയ കത്തിയോ? എല്ലാവരും ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേയും, എല്ലാവരും ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേ, ഓക്കെ ആണോ? എല്ലാവരും കിട്ടിയോ? നിങ്ങൾ വെറുതെ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്യലല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ദെൻ വോളിയം ഓഫ് മിക്സ് എന്തായിരിക്കണം മക്കളെ? പോസിറ്റീവ് ഡിവിയേഷൻ ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ഡിവിയേഷനോ? പോസിറ്റീവ് ഡിവിയേഷൻ നേരെ വിപരീതം, നേരെ റിവേഴ്സ് അങ്ങോട്ട് ചെയ്താ. ദെൻ നേരത്തെ പറഞ്ഞതില് നേരെ റിവേഴ്സ്, അതുകൊണ്ടാണ് പോസിറ്റീവ് ഡിവിഷൻ പഠിച്ചാൽ നെഗറ്റീവ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പോസിറ്റീവില് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരുന്നു, എ ബി ഇന്ററാക്ഷൻ കുറവായിരുന്നു. ഇവിടെയോ എ ഇന്ററാക്ഷൻ ആൻഡ് ബി ബി ഇന്ററാക്ഷൻസ് എന്താ പറയാ, പുറത്തേക്ക് അധികം ചാടില്ല. നെഗറ്റീവ് അങ്ങനെയല്ല, കുറവല്ലേ, പുറത്തേക്ക് വേപ്പേഴ്സ് വരാൻ പാടില്ല, അപ്പൊ വേപ്പർ പ്രഷർ കുറയും. അപ്പൊ അതിന് എന്ത് വേണം, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം. അടുത്ത എല്ലാവരും നല്ല നല്ല കട്ടച്ചൻ കൈമാരാ, പുറത്തേക്ക് ആരും പോണില്ല, ഒരാളായിട്ട് ആർക്കും പുറത്തേക്ക് ചാടാൻ പറ്റില്ല. സോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ആ, എ എ ആൻഡ് ബി ബി ഇന്ററാക്ഷൻസ് ആർ വീക്കർ, എ ബി ഇന്ററാക്ഷൻ ഈസ് സ്ട്രോങ്. നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് പറയാം. റൈറ്റ്, അപ്പൊ അഞ്ച് പോയിന്റ് നാല് പോയിന്റ് എങ്കിലും എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ എക്സാമ്പിൾ, ടിപ്പിക്കൽ എക്സാമ്പിൾ, ഫിനോൾ ആൻഡ് ആനിലിൻ, പിന്നെ ഒരെണ്ണം പഠിക്കുക ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ. നിങ്ങളുടെ എൻസിആർടിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഇതാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ ടോ, അനിലിൻ ആൻഡ് ഫിനോൾ, ഇറ്റ് ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ടോ. അനിലിൻ ആൻഡ് ഫിനോൾ, അല്ലെങ്കിൽ ഫിനോൾ പ്ലസ് അനിലിൻ, അല്ലെങ്കിൽ ക്ലോറോഫോം പ്ലസ് അസിറ്റോൺ, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. യെസ്, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡിവിയേഷൻ. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. യെസ്, യെസ്, യെസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. യെസ്, പോസിറ്റീവ് ഡിവിയേഷൻ പറഞ്ഞ ഒരാൾക്ക് നെഗറ്റീവ് ഡിവിയേഷൻ പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. പോസിറ്റീവ് ഡിവിയേഷൻ പറഞ്ഞ ഒരാൾക്ക് നെഗറ്റീവ് ഡിവിയേഷൻ പറയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോ കൃത്യമായിട്ട് പഠിക്കുക. മൂന്ന് ടൈപ്പ് എന്താ പറയാ, ഐഡിയൽ സൊല്യൂഷൻ ആദ്യം, ആദ്യത്തെ കേസിൽ ഐഡിയൽ സൊല്യൂഷൻ വരും, രണ്ടാമത്തെ കേസിൽ നോൺ ഐഡിയൽ, അതിൽ തന്നെ വീണ്ടും രണ്ടെണ്ണം ഐഡിയൽ, സോറി എന്താണ്, സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡിവിയേഷൻ, സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡിവിയേഷൻ. ഇത്രയും പരിപാടി കഴിഞ്ഞു. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് ഓഡിയോ ഓണാക്കി റെസ്പോണ്ട് ചെയ്തേ, എല്ലാവരും ഒന്ന് ഓഡിയോ ഓണാക്കി റെസ്പോണ്ട് ചെയ്തേ, ഓക്കെ ആണോ? പെട്ടെന്ന് എല്ലാവരും. യെസ്, 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 ഓക്കെ. റൈറ്റ്, ഗ്രാഫ് നിങ്ങൾ പിന്നെ വരച്ചോളൂ, കാരണം എളുപ്പമാണ് ഗ്രാഫ് വരയ്ക്കാൻ. നേരത്തെ നേരത്തെ എന്താ പറയാ, നമ്മള് നമ്മള് മുകളിലേക്ക് വളച്ച് അല്ലെ, നമ്മള് ഈ അമ്പും വില്ല, ഈ എന്താ പറയാ, വില്ല് എന്താ ഒരു സംഭവം ഇല്ലേ, അതുപോലെ നമ്മൾ വില്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, സാധാരണ വില്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റാ ഷേപ്പ് അല്ലെ, അല്ലെങ്കിൽ ഗേൾസ് തലയിൽ ഉപയോഗിക്കുന്ന റാ പോലുള്ള സാധനം, അത് ആലോചിച്ചാൽ മതി. ആ റാ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിവിയേഷൻ, അത് നേരെ താഴേക്ക് വെച്ച് കഴിഞ്ഞാലോ നെഗറ്റീവ് ഡിവിയേഷൻ. നേരത്തെ ഗ്രാഫ് നിങ്ങൾ സെയിം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐഡിയലി വരയ്ക്കുമ്പോൾ ആദ്യം ഐഡിയൽ ഒന്ന് ഡോട്ടർ ആയിട്ട് വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഒരു ഒരു ഭംഗിയാണ്, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടി വരച്ചിട്ട് പോസിറ്റീവ് ഡിവിയേഷൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, കുട്ടിക്ക് നെഗറ്റീവ് ഡിവിയേഷൻ ഉള്ള ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, കുട്ടിക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാനായി ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലായിക്കോളും, നമുക്ക് അവിടെ മാർക്കുകളും. അങ്ങനെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഗ്രാഫ് വെറുതെ ഇങ്ങനെ മുകളിലേക്കും എന്താ പറയാ, അപ്പുറത്തുനിന്ന് മുകളിലേക്ക് ഒക്കെ വരച്ചാലും മാർക്ക് കിട്ടുമായിരിക്കും,
പക്ഷെ ഇതാണ് അതിന്റെ സിസ്റ്റമാറ്റിക് മെത്തേഡ്. അപ്പൊ ഈ ഗ്രാഫിന് ഒരു ഒരു ഭംഗിയുണ്ട്, ഒരു ക്ലാസിക് ലുക്ക്. നമ്മൾ അങ്ങനെയല്ലേ പറയലേ, അങ്ങനെ പറയല്ലേ ക്ലാസിക് ലുക്ക് അല്ലെങ്കിൽ റോയൽ ലുക്ക് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇത്തിരി റോയൽ ആയിക്കോട്ടെ, ഇത്തിരി രാജകീയമായിട്ട് തന്നെ അങ്ങനെ ഗ്രാഫ് ഒക്കെ അങ്ങനെ തകർക്കാൻ നിങ്ങൾ ക്ലാസ് പരീക്ഷിക്കട്ടോ. യെസ്, അപ്പൊ ഇതാണ് നെഗറ്റീവ് ഡിവിഷൻ. മക്കളെ വരച്ചോളിൽ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, നീ എന്നെ പറയണോ? ഓക്കെ അല്ലേ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ് 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 യെസ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. മുകളിൽ ഗ്രാഫ് ഐഡിയിൽ വരച്ചതിനു ശേഷം എല്ലാനും താഴേക്ക് വരയ്ക്കാം, വളച്ചങ്ങോട്ട് വരാം. അത് അങ്ങനെ പറ്റുള്ളൂ, വളഞ്ഞേ വരുള്ളൂ. താഴേക്ക് വില്ല് താഴേക്ക് എന്താ പറയാ, വളച്ചു വെച്ചേക്കണ പോലെ ആ രീതിയിൽ അങ്ങോട്ട് വരച്ചു വെച്ചേക്കാം. യെസ്, കഴിഞ്ഞില്ല, അസിട്രോപ്പ് അവിടെ നിൽക്കാൻ പറ്റേ, ഞാൻ പറയാം. യെസ്, ഇനി അതിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. എല്ലാവരും ബോർഡിലേക്ക് വന്നേ, എല്ലാവരും ബോർഡിലേക്ക് വരാം കേട്ടോ, എല്ലാവരും ബോർഡിലേക്ക് വരാം. ഈ അനിലും ഫിനോളൊക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ, സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിപ്പോ ഞാൻ എന്തായാലും സ്ട്രക്ചർ വരയ്ക്കണമെന്നേ ഉള്ളൂ. അനിലിൻ ആൻഡ് ഫിനോൾ, ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചോളാം. അനിലിൻ, ഇതാണ് അനിലിന്റെ സ്ട്രക്ചർ കേട്ടോ. അനിലിൻ 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 സെക്കൻഡ് കേട്ടോ. അനിലിന്റെ സ്ട്രക്ചർ ഞാൻ ഇത് വരയ്ക്കാം. യെസ്, ഈ കൊണ്ട് വരയ്ക്കാം. ഇതാണ് അനിലിന്റെ സ്ട്രക്ചർ. ഞാനൊരു ബെൻസിൻ കൊടുത്തു, ആ ബെൻസിൻ ഒരു കഴുത്ത് കൊടുത്തു, ആ കഴുത്തുമ്പോ ഒരു തല കൊടുത്തു, ആ തല ഒരു NH2 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും, ഇറ്റ് ഈസ് കോൾഡ് അനിലിൻ. ഇറ്റ് ഈസ് കോൾഡ് അനിലിൻ. ഇനി വീണ്ടും ഒരു ബെൻസിൻ വരച്ചു, ഒരു ബെൻസിൻ വരച്ചു, ഒരു വട്ടം. അത് വട്ടം വരയ്ക്കുമ്പോ അത് റെസൊണൻസ് സ്ട്രക്ചർ ആണ് നിങ്ങൾ പഠിച്ചത്, റെസൊണൻസ് ഹൈബ്രിഡ് ആണ് ഇത് സ്ട്രക്ചർ കേട്ടോ. യെസ്, ബെൻസിൻ വരച്ചു, ഒരു കഴുത്ത് വരച്ചു, ഒരു മൊട്ട തല കൊടുത്തു, അതും ഒരു ഹൈഡ്രസൺ കൊടുത്തു. അപ്പൊ ഇതിന് ഞാൻ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഫിനോൾ. അല്ലെ, നല്ല ഭംഗിയുള്ള സ്ട്രക്ചർ അല്ലേ. ബെൻസിൻ ഓരോ കഴുത്ത്, ഒരു തല, ഒരു മൊട്ട തല. ബെൻസിൻ ആണെങ്കിൽ സോറി, എന്താണ്, ഫിനോൾ ആണെങ്കിൽ ഒരു മൊട്ട തല കൂടെ ഒരു തൊപ്പീന്നോ എങ്ങനെയെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുള്ള ഒരു ഓയിച്ച്, ഒരു ഓയിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനോൾ. സോ ദാറ്റ് ഇസ് കോൾഡ്. ഇവരുടെ മിക്സിംഗ് ആണ് നമ്മളിനി പറയാമോ. ഞാൻ ഫിനോൾ എടുത്തു, അനിലിൻ എടുത്തു. അനിലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ അമീൻസ് എന്ന് പറയാം. അമീൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ. അമീൻ, ആ മീൻ, മീനിന്റെ സ്മെല്ലാ, മീനിന്റെ സ്മെല്ലാണ്. അങ്ങനെയുള്ള ലിക്വിഡ്സ് ആണ് ഈ അനിലിനൊക്കെ കേട്ടോ. അത് ആ ഒരു പേര് എന്നല്ല, അമീൻ അത് വേറെ പേര്. യെസ്, ഞാൻ പറഞ്ഞോളൂ. യെസ്, അപ്പൊ ഫിനോൾ രണ്ട് ലിക്വിഡാണ്. ഇവരെ മിക്സ് ചെയ്യും. ഇവര് മിക്സ് ചെയ്യുമ്പോ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാല്, അനിലിനും അനിലിനും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഫിനോളും ഫിനോളും തമ്മിൽ എന്തുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, കുഴപ്പമില്ല. ഇവര് മിക്സ് ചെയ്യുമ്പോ, മിക്സ് ചെയ്യുമ്പോണ്ടാവും ഫിനോളും അനിലും ഇടകലർന്ന് വരും. അങ്ങനെയാണല്ലോ നമ്മൾ ക്ലാസ്സിന് എന്താ പറയാ, ക്ലാസ്സിനെ നമ്മൾ എന്താ പറയാ, എല്ലാവരും കൂടിയും മിക്സപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഇടകലർന്ന് വരും എന്ന് പറയുന്ന പോലെ, അനിലിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ, അല്ലെങ്കിൽ ഫിനോളിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ അനിലിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഫിനോൾ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇവരിടയിൽ ഇടകലർന്നായിരിക്കും. അപ്പൊ ഇടകലർന്നിരിക്കുമ്പോൾ എന്തുണ്ടാവും, ഫിനോളും അനിലും തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. എങ്ങനെ? ബൈ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ബൈ സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഞാനൊന്ന് ഇവനെ, ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒന്ന് കിടത്തി വരയ്ക്കുക. അപ്പൊ കിടത്തി വരയ്ക്കുമ്പോൾ ഇത്തിരി കൂടി എളുപ്പമാണ്, വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നോക്ക, ഫിനോൾ OH. അപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അനിലിൻ വരയ്ക്കുന്നു. അനിലിൻ ഞാൻ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളാ, അനിലിൻ ഞാൻ വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളാ. യെസ്, ഇതാണ് അനിലിൻ. അനിലിന് ആ നൈട്രജനിലെ രണ്ട് NH2 ഗ്രൂപ്പ്. ഇനി ഞാൻ പറയുന്നതും ശ്രദ്ധിച്ച എല്ലാവരും, നിങ്ങൾ ചാട്ടി കയറി വരയ്ക്കാൻ പോലെ കേട്ടോ, നിങ്ങൾ ചാട്ട് കയറി വരയ്ക്കാൻ പോലെ ഞാൻ പറയുന്നതും കൂടി കേട്ടിട്ട് നിങ്ങൾ അതിലേക്ക്, പറയുന്നതും കൂടി കേട്ടിട്ട് നിങ്ങൾ അതിലേക്ക് പോവാം. യെസ്, ഓക്കെ. ഇനി നോക്ക, ഇവിടെ ഇത് ഫിനോളാണ്. ഫിനോളിന്റെ ഓക്സിജൻ ഇലക്ട്രോണിറ്റി കൂടുതലുള്ളതുകൊണ്ട്, സോറി, ഫിനോളിന്റെ ഓക്സിജൻ ഇലക്ട്രോണിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഇത് ഡെൽ പ്ലസ്, സോറി, ഡെൽ മൈനസ് വരും. ഇറ്റ് ബിക്കം ഡെൽ മൈനസ്. ഇതെന്തായിട്ട് മാറും? ഡെൽ പ്ലസ്. ഈ ഹൈഡ്രജനും ഇവിടെ എന്തായിരിക്കും? ഇതും ഡെൽ പ്ലസ്. നൈട്രജൻ എന്തായിരിക്കും? ഡെൽ മൈനസ്. ഇനി എവരുടെ ഇടയിൽ എന്തുണ്ടാവും? ദേർ ഒക്കേഴ്സ് ആൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദേർ ഒക്കേഴ്സ് ആൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. യെസ്, ദാറ്റ് ഇസ് കോൾഡ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് നല്ല പവർഫുൾ ആ, അത് നല്ല പവർഫുൾ ആണ് മക്കളെ. അതുകൊണ്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി. ആരൊക്കെ വന്നപ്പോ, അനിലിനും ഫിനോളും ഇടകലർന്നിരുന്നപ്പോ, മിക്സ് ചെയ്ത് അടുത്ത് വന്നിരുന്നപ്പോ, അവര് തമ്മിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു ഒരു ഒന്നൊന്നര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയപ്പോ കൂടിയപ്പോ എന്തുണ്ടായി? പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കുറഞ്ഞു. കാരണം എന്താ, ആരെങ്കിലും ഒരാള് ഫിനോള് പുറത്തേക്ക് ചാടാൻ നോക്കുമ്പോ അനിലിനും പിറകിൽ നിന്ന് വലിക്കും. ഇനി അനിലും പുറത്തേക്ക് ചാടാൻ നോക്കുമ്പോ, വേപ്പറായിട്ട് ചാടാൻ നോക്കുമ്പോ, ഈ കാലുമേന്ന് കാലുവ പിടിച്ച് ആര് വലിക്കും? നമ്മുടെ ഫിനോള് കാലുവ പിടിച്ച് വലിക്കും. കാരണം എന്താ, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്തു അല്ലെ, എസ്കേപ്പിംഗ് ടെൻഡൻസി, പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കുറഞ്ഞു. ദാറ്റ് മീൻസ്
എന്താ നമുക്ക് പറയാൻ പറ്റുക? വേപ്പറൈസേഷൻ കുറഞ്ഞു, അല്ലെങ്കിൽ ഇവാപറേഷൻ കുറഞ്ഞു. ദാറ്റ് മീൻസ് എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? വേപ്പർ പ്രഷർ. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ലിങ്ക് ചെയ്ത് പോവാൻ. ഈസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് മക്കളെ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഐഡിയ കത്തിയോ? എല്ലാവർക്കും മനസ്സിലായോ? യെസ് യെസ് യെസ്, വേഗം യെസ് യെസ് വേഗം വരച്ചോളൂ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അനിലിന്റെ ഹൈഡ്രജൻ ബോണ്ട് വരയ്ക്കാം, ഫിനോളിന്റെ സെപ്പറേറ്റ് ഹൈഡ്രജൻ ബോണ്ട് വരയ്ക്കാം, ഇത് ആവശ്യമില്ല. ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി, ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഈ ഡോട്ടഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഈ ഡോട്ടഡ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഡെൽ മൈനസ് സെക്കൻഡ് കേട്ടോ. യെസ് ഓക്കെ, ഇവർ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കിട്ടോ. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വരച്ചു പഠിച്ചോളാം, സിസ്റ്റമാറ്റിക് ആയിട്ട് വരച്ചു പഠിച്ചോളാം. യെസ്, ദിസ് കോൾഡ്, അപ്പൊ ഡോട്ടർ ആയിട്ട് വരയ്ക്കുന്ന ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കിട്ടോ. നിങ്ങൾ അന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് വരച്ചു പഠിക്കേണ്ട ഒരു പെൻസിലുണ്ടോ ഒക്കെ ഇട്ട് കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് വരയ്ക്കുക. ഞാൻ പറഞ്ഞു കെമിസ്ട്രി ഒക്കെ വരയ്ക്കുമ്പോൾ സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാൽ കയ്യില് രണ്ട് മൂന്ന് കളർ പേനൊക്കെ ഉണ്ടാവണം എന്നല്ലാണ്ടോ. ഒന്ന് രണ്ട് കളർ പേനുകൾ അല്ലെങ്കിൽ ഒരു പെൻസിലും പേനയും, ബ്ലാക്കും ബ്ലൂവും മതി, ധാരാളം. നമുക്ക് ഇങ്ങനെയൊക്കെ നല്ല സിസ്റ്റമായിരിക്കും, നല്ല ഭംഗിയിൽ വരച്ചു പോവാം. നല്ല രസകരമായിട്ട്, അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്, ഹൈലൈറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. നമ്മൾ എഴുതിയ നോട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വായിച്ചു നോക്കാനായിട്ട് ഒരു ഇത് വേണ്ടേ? നമ്മള് കരകുര വെട്ടിക്കുത്ത് അല്ലെങ്കിൽ എന്താ പറയാ, ഈ കാക്ക കൊന്തിയ പോലെയൊക്കെയാണ് നോട്ട്ബുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴാണ് ബാക്കിയുള്ള ബുക്കുകളൊക്കെ തേടി ഫോട്ടോസ്റ്റാറ്റും അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നത്. ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ, അത്രയ്ക്ക് നന്നായിട്ട് എഴുതി പഠിക്കാം. യെസ്, ഇത്രയാണ് നമ്മൾ എന്ത് വിളിക്കുക? That is called negative deviation. Negative deviation. അടുത്ത ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ, ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഞാനിത് ചോദിക്കും, വരയ്ക്കാനായിട്ട് ചോദിക്കും. പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്, നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്, കൃത്യമായിട്ട് ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവരും പഠിക്കണം കേട്ടോ. ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവരും നിർബന്ധം, നിർബന്ധമാണ് കേട്ടോ, നിർബന്ധമാണ്, നിർബന്ധമായിട്ടും പഠിക്കുക. യെസ്, ഇത്രയും എല്ലാവരും എഴുതിയ മക്കളെ, ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? പെട്ടെന്ന് 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 വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഓക്കെ ആണോ? യെസ് യെസ് യെസ്. ഓക്കെ, താഴേക്ക് ഒരു പോയിന്റ് എഴുതിച്ചോളൂ, ഇത്രയും പോയിന്റ് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. താഴേക്ക് എഴുതിച്ചോളാം ഒരൊറ്റ കാര്യം കേട്ടോ, ഒരൊറ്റ കാര്യം. ദ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ബിറ്റ്വീൻ അനിലിൻ ആൻഡ് ഫിനോൾ ഇസ് വെരി സ്ട്രോങ്. ദ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ബിറ്റ്വീൻ അനിലിൻ ആൻഡ് ഫിനോൾ ഇസ് വെരി സ്ട്രോങ്. കുറെ റീസണുകൾ ഉണ്ട് കേട്ടോ സ്ട്രോങ് ആവാനായിട്ട്, അത് നമുക്ക് വേണ്ട. നമുക്ക് ഇത്രയും പറഞ്ഞ അവസാനിപ്പിച്ചാൽ മതി. നമുക്ക് അങ്ങനെ എക്സ്പ്ലനേഷൻ ചോദിക്കണമെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക്. അപ്പോ അനിലിൻ പ്ലസ് ഫിനോൾ എഴുതാ, ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുക, ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല കേട്ടോ. ദ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ അനിലിൻ ആൻഡ് ഫിനോൾ ഇസ് വെരി സ്ട്രോങ്. Very strong, very strong, very strong. Full stop. Hence, നമ്മള് മുമ്പ് എഴുതിയ പോയിന്റ് കേട്ടോ. ഹെൻസ് ഹെൻസ് എന്താ മോളെ കേട്ടില്ല, എന്തോ ആ യെസ് ദ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ബിറ്റ്വീൻ ഇന്റർമോളിക്കുലർ നിങ്ങൾ ഇതൊക്കെ എഴുതാനായിട്ട് നല്ല കഥ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർമോളിക്കുലർ. ഇത്രയും ഇത്രയും നിങ്ങൾ ഇത് ഡാറ്റ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണം. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് നോക്ക്, ഇത് ഇങ്ങനെ ഈ കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീച്ചർ, അത്യാവശ്യം മനുഷ്യപ്പെട്ടുള്ള ടീച്ചർ ആണെങ്കിൽ ഫുൾ മാർക്ക് വന്നിരിക്കും. അത്യാവശ്യം അല്ല, അത്യാവശ്യം വിവരമുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ ഫുൾ മാർക്ക് വന്നിരിക്കും, ഒരു ബുദ്ധിമുട്ടും വേണ്ട കേട്ടോ. യെസ്, ഓക്കെ, അപ്പൊ അത്ര എഴുതിക്കോളൂ. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ. യെസ്, എഴുതിക്കോളാം. ദാറ്റ് ഈസ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ഫിനോൾ ആൻഡ് അനിലിൻ ഈസ് വെരി സ്ട്രോങ്. Very strong. Hence, നമ്മൾ മുമ്പ് എഴുതിയ ആ ഒരു 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 രീതിയിൽ എഴുതി പോന്നില്ലേ. Hence, hence, നമുക്ക് എന്ത് പറയാൻ പറ്റും? Hence, vaporization means evaporation increases. Evaporation increases ചെയ്യും. അതിനുശേഷം evaporation increases. അപ്പൊ എന്തുണ്ടാവും? Vapor pressure decrease. Sorry, evaporation increase അല്ല, decrease ചെയ്യും കേട്ടോ. ഡിക്രീസ് ചെയ്യും, വേപ്പർ പ്രഷർ ഡിക്രീസ്, വേപ്പർ പ്രഷറും ഡിക്രീസ് ചെയ്യും. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫിനോള് പുറത്തേക്ക് ചാടാൻ പോകും, നോക്കുമ്പോ പിറകിൽ നിന്ന് ആര് പിടിച്ചു വലിക്കും? അനിലിനും പിടിച്ചു വലിക്കും. ഇനി അനിലിന് ചാടാൻ തോന്നിയാലോ, അപ്പൊ ഫിനോള് പണി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് ചാടാനുള്ള ടെൻഡൻസി കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇവാപറേഷൻ കുറഞ്ഞു. ഇവാപറേഷൻ കുറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ്, വേപ്പേഴ്സിലുള്ള നമ്പർ ഓഫ് മോൾസ് കുറയും, വേപ്പേഴ്സിന്റെ എണ്ണം കുറയും. That means vapors in the corner, vapor pressure. So, the rest of the day, we will talk about it. Is it clear? Okay, one response to everyone. Okay, no? Clear, no? Yes, yes, yes. Then, you have positive deviation, negative. One example, only one example. I will ask you, what is the reason for the other thing? Then, you have to explain the final negative deviation. So, negative deviation is an example. You can see where you are going. Aniline plus. Positive deviation, we will talk about ethanol plus acetone. That's the negative deviation.
അതന്നെ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഒരു എക്സാമ്പിൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് അങ്ങനെ കിട്ടി. യെസ്, ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ പിപിടിയിലേക്ക് വന്ന, എല്ലാവരും പിപിടിയിലേക്ക് വന്നേ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. ദാറ്റ് ഇസ് കോൾഡ് അസിയോട്രോപ്പ്. വട്ട് ഡു യു മീൻ ബൈ അസിയോട്രോപ്പ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വട്ട് ഡു യു മീൻ ബൈ അസിയോട്രോപ്പ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അസിയോട്രോപ്പ്, that is azeotrope. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പിപിടി ചെയ്താൽ പറ്റേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വേപ്പർ പ്രശ്നം ബോയിലിംഗ് പോയിന്റ് തമ്മിൽ എങ്ങനെയാ റിലേറ്റ് ചെയ്തേക്കണേ. വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റ്, ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കുക, ഏതൊക്കെയാ? വേപ്പർ പ്രഷറും ദെൻ ബോയിലിംഗ് പോയിന്റും, ഇവരെ നമുക്ക് എങ്ങനെയാ റിലേറ്റ് ചെയ്യാം? ഇസ് ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ് ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഓർ ഇൻ, യെസ്, ഇൻ, യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. ഞാനത് ചോദിക്കുന്നത് വിചാരിച്ചാണെന്ന് മറന്നു. വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും ഇൻവേഴ്സ്ലി, മറക്കരുത്. ഇനി അങ്ങനെ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മറന്നു പോകുന്നു എന്ന് ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ ആലോചിക്കുക, വാട്ടർ ആലോചിക്കുക. പെട്രോൾ വേപ്പറൈസേഷൻ കൂടുതലാ, ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ കൂടുതൽ, പക്ഷെ ബോയിലിംഗ് പോയിന്റ് കുറവാ. അപ്പൊ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന് വേപ്പറൈസേഷൻ കുറവാ, ബോയിലിംഗ് പോയിന്റ് കൂടുതലാ, ഒന്ന് ഓർത്താൽ മതി കേട്ടോ. സോ ദാറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. യെസ്, അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മള് നോക്കി, ഞാൻ ഫിഗർ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇത് അടച്ചു വെക്കാനുണ്ടോ, ഇത് അടച്ചു വെക്കണേ, ഇത് അടച്ചു വെച്ചിട്ടുണ്ടോ. യെസ്, ഈ ബീക്കറിൽ എ ഉണ്ട്, ബി ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ലിക്വിഡ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എ ഉണ്ട്, ബി ഉണ്ട്. എയുടെ കോമ്പോസിഷൻ വിചാരിക്കും നിങ്ങൾ, എയുടെ കോമ്പോസിഷൻ തൽക്കാലത്തേക്ക് ഇവിടെ 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 ഒരു 100 ആണ്. ബിയുടെ കോമ്പോസിഷനും വിചാരിക്കും, നല്ലൊരു നമ്പർ ആയിട്ട് വിചാരിക്കുക നിങ്ങൾ. എയുടെ നിങ്ങൾ ഒരു വിചാരിക്കുക, എ ആൻഡ് ബി. യെസ്, എയുടെ കോമ്പോസിഷൻ നിങ്ങൾ വിചാരിക്കുക, എ ഒരു 100 എണ്ണം ഉണ്ട്, ബിയും ഒരു 100 എണ്ണം ഉണ്ട് ഇനീഷ്യലി. അതായത് മൂടി വെക്കണേക്കാൾ തൊട്ടു കേട്ടോ, മൂടി വെച്ചപ്പോ തന്നെ, മൂടി വെക്കുമ്പോ തന്നെ എ 100 ഉണ്ട്, ബി 100 ഉണ്ട്, പേപ്പർ ഉണ്ടായിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോ എന്തുണ്ടായി, ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തു. ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഞാൻ എയും ബിയും മിക്സ് ചെയ്തപ്പോ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, എയും ബി ഞാൻ മിക്സ് ചെയ്തപ്പോ എനിക്ക് ലിക്വിഡില്, ലിക്വിഡില് കേട്ടോ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, ലിക്വിഡിലുള്ള എയുടെ കോമ്പോസിഷൻ 60. നിങ്ങൾ 60 ലിക്വിഡിലുള്ള കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60 കഴിഞ്ഞപ്പോ ബാക്കി ഇവിടെ 40. 100ൽ 60% എ, 40% ബി. ഏതിലാ? ലിക്വിഡ് ഫേസിൽ കേട്ടോ, ലിക്വിഡ് ഫേസ്. നേരത്തെ 100-100 ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഈക്വൽ ആയിരുന്നു, 50-50 ആയിരുന്നു നേരത്തെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ കോമ്പോസിഷൻ ഞാനൊന്നും മാറ്റി, ഈ ഒരു കോമ്പോസിഷൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ലിക്വിഡിന്റെ ലിക്വിഡ് ഫേസിലുള്ള കോമ്പോസിഷൻ 60 and 40. ഞാൻ അതിന് വേപ്പേഴ്സ് എടുത്താ, ഇവിടെ വേപ്പേഴ്സ് ഉണ്ട്, ഇവിടെ വേപ്പേഴ്സ് ഉണ്ട്, ഇവിടെ ഇവന്മാരുടെ വേപ്പേഴ്സ് ഉണ്ട്. ആ വേപ്പേഴ്സിലുള്ള കോമ്പോസിഷൻ ഞാൻ ഇങ്ങനെ നോക്കി. അത് നോക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഡാറ്റ 60A. അവിടെയും എ ഉണ്ട്, ബി ഉണ്ട് കേട്ടോ, അവിടെയും എ ഉണ്ട്, ബി ഉണ്ട്. അവിടുത്തെ എയുടെ കോമ്പോസിഷൻ എന്താ ഞാൻ നോക്കിയപ്പോ കണ്ട കാര്യം, എനിക്ക് കിട്ടിയത് 60% എ, ബി ആണെങ്കിൽ 40%. ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. പ്രത്യേകത എന്താ നോക്കി, എയും ബിയും എന്ന് പറയുന്ന രണ്ട് ലിക്വിഡിന്റെ കോമ്പോസിഷൻ, അവരുടെ കോമ്പോസിഷൻ മീൻസ് എ എത്ര, അപ്പൊ ലിക്വിഡിൽ നമ്മൾ 100 ലിക്വിഡ് നമ്മൾ എടുത്താൽ, 100 ഗ്രാം എടുത്താൽ, അല്ലെങ്കിൽ 100 ml എടുത്താൽ എ എത്ര, ബി എത്ര, എയുടെ മോൾ ഫ്രാക്ഷൻ, ബിയുടെ കോൺസെൻട്രേഷൻ, അതാണ് ഉദ്ദേശം. അപ്പൊ എ 60%, ബി 40%. ലിക്വിഡിലെ അതേ, ലിക്വിഡിന്റെ അതേ കോമ്പോസിഷൻ തന്നെ വേപ്പർ സ്റ്റേജില്, ലിക്വിഡിന്റെ അതേ കോമ്പോസിഷൻ തന്നെ വേപ്പർ ഫേസില്, ലിക്വിഡിന്റെ അതേ കോമ്പോസിഷൻ തന്നെ ലിക്വിഡ് ഫേസിന്റെ അതേ കോമ്പോസിഷൻ തന്നെ വേപ്പർ സ്റ്റേജ്. ഇങ്ങനെ വരുന്ന കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന, ഇങ്ങനത്തെ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്പ്. സോ ദീസ് ആർ ദ കോമ്പോസിഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിലെ നടക്കുള്ളൂ, കോമ്പോസിഷൻ മാറിക്കഴിഞ്ഞാൽ അസിയോട്രോപ്പ് ഇല്ലാതായി മാറും. ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനില് ലിക്വിഡിലുള്ള കോമ്പോസിഷനും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ ലിക്വിഡിലുള്ള കോമ്പോസിഷനും പേപ്പറിലുള്ള കോമ്പോസിഷനും സെയിം ആയാൽ, അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഇസ് കോൾഡ് അസിയോട്രോപ്പ്. അപ്പോ സെയിം കോമ്പോസിഷൻ ലിക്വിഡ് ഫേസിലും, സോറി ലിക്വിഡ് ഫേസിലും അതുപോലെ വേപ്പർ സ്റ്റേജിലും എയും ബിയും തമ്മിലുള്ള കോമ്പോസിഷൻ എന്തായിരിക്കണം? ഒരുപോലെ. ഒരുപോലെ മീൻസ് ലിക്വിഡിൽ 60:40 ആണെങ്കിൽ വേപ്പർ ഫേസിൽ വരുമ്പോഴും എന്ത് തന്നെയായിരിക്കണം? 60:40 തന്നെയായിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദാറ്റ് ഇസ് കോൾഡ് അസിയോട്രോപ്പ്. ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ നടക്കുള്ളൂ, ആദ്യമേ തന്നെ പറഞ്ഞേക്കാം കേട്ടോ, ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ നടക്കുള്ളൂ. അസിയോട്രോപ്പ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ഒരു അല്പം എയോ ബിയോ അങ്ങോട്ട് ആഡ് ചെയ്താൽ കോമ്പോസിഷൻ മാറി. അപ്പൊ പിന്നെ വേറെ പരിപാടിയില്ല, ഇനി രണ്ടാമത്തെ പോയിന്റ്, ആ അസിയോട്രോപ്പില് ഞാൻ ആ പിപിഡിയിൽ അതുപോലെ തന്നെ എഴുതി വെച്ചോളാം, ഇറ്റ് ബോയിൽസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതാണ് ഇനി എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ രണ്ട് ലിക്വിഡ് ഫേസ്, ഈ ലിക്വിഡില് ഒരു കോമൺ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും.
ആ കോമൺ ബോയിലിംഗ് പോയിന്റിൽ എയും പുറത്ത് ചാടും, ബോയിൽ ചെയ്ത് പുറത്ത് ചാടും, ബിയും ബോയിൽ ചെയ്ത് പുറത്ത് ചാടും. ഇതാണ് അതിന്റെ പ്രത്യേകത. എയ്ക്ക് ഒരു സെപ്പറേറ്റ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു, ബിക്ക് ഒരു സെപ്പറേറ്റ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബോയിൽ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? ഞാൻ ഇതിനെ അങ്ങോട്ട് നിങ്ങൾ ചൂടാക്കും, ബോയിലേക്ക് ഇതിനെ ഇതിനെ ചൂടാക്കി ബോയിലേക്ക് ഇവിടെ നിന്ന് ഒരു അടുപ്പ് കൂട്ടി എന്നിട്ട് കത്തിക്ക്, കത്തിക്കുമ്പോ എന്തുണ്ടാവും? ബോയിലിയും. ബോയിലിയും എന്താ പ്രത്യേകത? അസിയോട്രോപ്പാ, ഇത് അസിയോട്രോപ്പാ. എ മാത്രം പുറത്തേക്ക് ചാടിയാൽ കോമ്പോഷൻ എന്താ പറയാ, ചുറ്റി പോയി. എ മാത്രം പുറത്തേക്ക് ചാടി, ഇവിടെ ഏടെ കോമ്പോഷൻ കുറഞ്ഞു, ഇവിടെ ഏടെ കോമ്പോഷൻ കൂടി. അപ്പൊ എന്തായി മാറി? കോമ്പോഷൻ ചേഞ്ച് ചെയ്തു, ലിക്വിഡിലും വേപ്പറിലുള്ള കോമ്പോഷൻസ് ചേഞ്ച് ചെയ്തു. അങ്ങനെയല്ല, സെയിം കോമ്പോഷൻ നിലനിർത്താനാണ് ആര് ശ്രമിക്കുക? നമ്മുടെ അസിയോട്രോപ്പ്. ആ പെർട്ടിക്കുലർ കോമ്പോഷൻ ആവുമ്പോൾ അസിയോട്രോപ്പ് ആവും എന്ന് ഞാൻ പറയാം. ആ അസിയോട്രോപ്പ് എന്ത് ചെയ്യും? അവന്റെ കോമ്പോഷൻ ലിക്വിഡിലും വേപ്പറിലും ഒരുപോലെ നിർത്താനായിട്ട് ശ്രമിക്കും, ചത്താലും അവൻ വിടില്ല. അപ്പോ ബോയിൽ ചെയ്യുമ്പോ, ബോയിൽ ചെയ്യുമ്പോ അസിയോട്രോപ്പ് ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാ. ബോയിൽ ചെയ്യുമ്പോ ആദ്യം ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആളെ എ ആണെന്ന് വിചാരിക്കി. അപ്പൊ എയുടെ ബോയിലിംഗ് പോയിന്റ് എ പുറത്തേക്ക്, എ മാത്രം പുറത്തേക്ക് ചാടിയാൽ കോമ്പോഷൻ മാറിക്കും, കോമ്പോഷൻ ചെയ്യും. അസിയോട്രോപ്പ് ഈ കോമ്പോഷൻ തന്നെ വേപ്പർ സ്റ്റേജിലും ലിക്വിഡ് സ്റ്റേജിലും ഒരുപോലെ നിർത്തണം. അപ്പൊ അതിനുവേണ്ടി അസിയോട്രോപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ്, അവരെന്ത് ചെയ്യും? ഒരു കോമൺ ബോയിലിംഗ് പോയിന്റ് അസൈൻ ചെയ്ത് കൊടുക്കും. എയ്ക്കും ബിക്കിനും കൂടി കോമൺ ഒരു ബോയിലിംഗ് പോയിന്റ് അസൈൻ ചെയ്ത് കൊടുക്കും. ആ ബോയിലിംഗ് പോയിന്റ് എയും പുറത്തേക്ക് ചാടും, അതുപോലെ ബിയും പുറത്തേക്ക് ചാടും. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? കോമ്പോസിഷൻ സ്റ്റിൽ റിമൈൻസ് സെയിം. കോമ്പോസിഷൻ എന്ത് ചെയ്യില്ല? വലിയ കാര്യമായിട്ടുള്ള മാറ്റം, അതായത് എയും ബിയും തമ്മിലുള്ള റേഷ്യോ ഈ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേപോലെ തന്നെ നിലനിന്നോളും. അപ്പൊ അതാണ്, അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അസിയോട്രോപ്പ്. ഇനി എയും ബിയും ഒരുമിച്ച് ബോയിൽ ഔട്ട് ചെയ്താൽ എന്താ പ്രശ്നം? ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്റ്റിലേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ട്, എന്താ പറയുക, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്നൊക്കെ പറഞ്ഞ കുറെ ഡിസ്റ്റിലേഷൻസ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടോ ഓർഗാനിക് കെമിസ്ട്രിയുടെ ടെക്നിക്സിൽ? അത് ഈ ആ പരിപ്പ് ഇവിടെ വേവില്ല, ആ പരിപ്പ് ഇവിടെ വേവില്ല. കാരണം എന്താ? ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിസ്റ്റിലേഷൻ പറ്റുള്ളൂ. ഐ രണ്ട് ലിക്വിഡ്സ് മിക്സ് ചെയ്തു, അവരുടെ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കാണിക്കണ്ടേ? അസിയോട്രോപ്പിൽ എന്ത് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കാണിക്കുന്നത്? എയ്ക്ക് സെപ്പറേറ്റ് ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും, ബിക്ക് ഒരു സെപ്പറേറ്റ്, ബിക്ക് സെപ്പറേറ്റ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട് തത്വത്തിൽ, ബൈ പ്രിൻസിപ്പിൾ. പക്ഷെ ഇതൊരു അസിയോട്രോപ്പാ. അസിയോട്രോപ്പ് എന്ത് ചെയ്യും? അവൻ ചത്താലും അവന്റെ കോമ്പോഷൻ ചേഞ്ച് ചെയ്യിക്കില്ല. ലിക്വിഡിലും വേപ്പർ ബേസിലും ഒരേ കോമ്പോഷൻ നിലനിർത്തിയിട്ടേ അവൻ പുറത്തേക്ക് പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ബോയിലോട്ടെ, രണ്ടുപേരും ഒരുമിച്ച് ബോയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരാളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ, എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ ആണോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേയും, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെയും. ഓക്കെ ആണോ? ഓക്കെ, ബാക്കിയുള്ളവര്, ബാക്കിയുള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് വേഗം പറഞ്ഞ മക്കളെ, ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ എല്ലാവരും. ഇല്ലേ ഇവിടെ? ഇല്ലേ? യെസ് 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 യെസ്. ഓക്കെ, ആ പോയിന്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത, അത്രയും പോയിന്റുകൾ ചെയ്ത വിത്ത് ഒരു ഫ്ലോ ചാർട്ട്. ഇവിടെയും രണ്ട് അസിയോട്രോ, അസിയോട്രോപ്പ് രണ്ട് തരത്തിലുണ്ട്, മിനിമം മാക്സ്, മിനിമം ബോയിലിംഗ്. കാരണം ഇത് റോൾസ് ലോന്റെ ഒരു ഭാഗമാണ് ട്ടോ, റോൾസ് ലോന്റെ ഒരു ഭാഗം കൂടിയാണ്, റോൾസ് ലോന്റെ ഒരു ഭാഗം കൂടിയാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ, ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേയും, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പെട്ടെന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്യും. യെസ് യെസ് യെസ്. അപ്പൊ ഷോർട്ട് പോയിന്റിൽ അവർ പഠിക്കുക, ബൈനറി മിക്സർ ആണ് അവര്, വേപ്പർ ഫേസിലും ലിക്വിഡ് ഫേസിലുള്ള കോമ്പോസിഷൻ ഒരുപോലെ, ഒരേ കോമ്പോസിഷൻ. 60:40 ആണെങ്കിൽ വേപ്പർ ഫേസ് 60:40. ഇനി അതല്ല, ഇത് നിങ്ങൾ വിചാരിക്കും ഒരു വേപ്പർ ഫേസ് ലിക്വിഡ് ഫേസില് ഒരു 20:80, അങ്ങനെയാണെങ്കിൽ വേപ്പർ ഫേസിലും എന്തായിരിക്കണം? 20:80 ആ കോമ്പോസിഷൻ നിലനിർത്തണം. അല്ലെങ്കിൽ 50:50 ആണെങ്കിൽ ലിക്വിഡ് ഫേസിൽ, 50:50 ആണെങ്കിൽ വേപ്പർ ഫേസിലും 50:50. രണ്ട് ലിക്വിഡ് എയും ബിയും തമ്മിലുള്ള കോമ്പോസിഷൻ ഒരേപോലെ വരണം. വേപ്പർ ഫേസിലുള്ള അതേ കോമ്പോസിഷൻ തന്നെ ലിക്വിഡ് ഫേസ്, സെയിം കോമ്പോസിഷൻ, സെയിം ടൈപ്പ് കോമ്പോസിഷൻ ആയിരിക്കണം. എമൗണ്ട്, രണ്ടുപേരുടെയും പെർസെന്റേജ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റേഷ്യോ, പെർസെന്റേജ് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരുപോലെ വന്നാൽ മാത്രമേ നമ്മൾ അവരെ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? അസിയോട്രോപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? കോമൺ ബോയിലിംഗ് പോയിന്റ് ഡിസ്റ്റിലേഷനും കൊണ്ട്, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക് കൊണ്ട് അവിടെ അതിന്റെ ഏഴ് അയലത്ത് ചെല്ലാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഇല്ല, കോമൺ ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടാണ് അവൻ ചാടാ. യെസ്, ഇത്രയും ഓക്കെ ആണോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് അടുത്തേക്ക് പോവാം, അടുത്തേക്ക് പോവാം. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് മക്കളെയും, എല്ലാവരും വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ് 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 യെസ്. ഓക്കെ,
ബാക്കിയുള്ളവര് നിങ്ങള് റെസ്പോൺസ് ചെയ്യണില്ലല്ലോ മക്കളെ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചേ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചേ, എല്ലാവരും എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ, റെസ്പോണ്ട് ചെയ്യണില്ല, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചേ. നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കി വെക്കുക. റൈറ്റ്, അമൽ മണിയണ്ടൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ലക്ഷ്മി പ്രിയ, ആൽബർട്ടോ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കല്ലേ, റെസ്പോണ്ട് ചെയ്യാതിരിക്കല്ലേ. ഓൺലൈൻ ക്ലാസ് സേവ് ചെയ്ത് എല്ലാവരും റെസ്പോണ്ട് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. റൈറ്റ്, അഭിനവ്, അഭിനവ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിനവ് ഷൈജു, അഭിനവ് ഷൈജു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പാർവതി വി കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സാദിയ, യെസ്, ഓക്കെ. ആദിത്യം കെയു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക കേട്ടോ, എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക. ആകെ മൂന്ന് പേര് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ട് വീഡിയോ ഓൺ ആക്കി വെക്കുക, നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും കേട്ടോ, നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കി വെക്കുക എല്ലാവരും എല്ലാവരും. ആദിത്യം കെയു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, വീഡിയോ ഓൺ ആക്കി വെച്ച് നിങ്ങള്. ഹഫീസ് ഒന്ന് എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെച്ചേ. നവ്യ കെ ബി, പൂജ സുരേഷ്, എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക കേട്ടോ, എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക. അലക്സ്, നയന, രാഹുൽ പി എസ്, എല്ലാവരും വീഡിയോ ഓൺ ആക്കി വെക്കുക. അലീന പി വി, എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കി വെച്ച്, നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കി വെക്കുക, നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കി വെക്കുക. നദീദ് വീഡിയോ ഓൺ ആക്കി വെച്ച് മോനെ. സന, ഫാത്തിമ, മുസീൻ, എല്ലാവരും എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ആക്കി വെക്കുക. യെസ്, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക, ദിസ് കോൾഡ് അസിയോട്രോപ്. ദിസ് ഇസ് കോൾഡ് അസിയോട്രോപ്. ഇനി അസിയോട്രോപ്പിന്റെ രണ്ട് വിധത്തില്, അതിനു മുമ്പ് ഒരു പോയിന്റ് കൂടി നിങ്ങൾ എഴുതി വെക്കണം. അസിയോട്രോപ്പിൽ ഒരു പോയിന്റ് കൂടി ഇരിച്ചോണം, എഴുതി വെച്ചോളാം. ദ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡിവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡിവിയേഷൻ. ദ സൊല്യൂഷൻ ഷോയിങ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അതും കൂടി ആഡ് ചെയ്ത് വെക്കാട്ടോ. ദ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിവിയേഷൻ എക്സിബിറ്റ് അസിയോട്രോപിക് നേച്ചർ, അല്ലെങ്കിൽ ഷോസ്, അല്ലെങ്കിൽ the solution showing positive deviation and negative deviation forms azeotrope, angane ediyam, forms azeotrope. The solution showing positive deviation and negative deviation, the solution showing positive deviation and negative deviation, the solution showing positive deviation and negative deviation, the solution showing positive deviation and negative deviation forms azeotrope. Okay ana makale, ellavarum onnu respond ide, ellavarum onnu respond ide. Okay ano, eh, clear ayo pettana? അപ്പോ ഇതിനെ ഇതിന്, യെസ്, ഗുഡ് 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 ഗുഡ്. അപ്പോ ഇതിന് നിങ്ങൾ നോക്കുക, മാർക്കിനനുസരിച്ചൊക്കെ എഴുതിയാൽ മതി. നമ്മളിപ്പോ നാല് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞത് കഴിഞ്ഞില്ല, ഇനിയുണ്ട്. അത് ചോദിച്ചാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഒരു മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, വാട്ട് ഈസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. സോ ഫ്ലോ ചാർട്ട് വരയ്ക്കുക അസിയോട്രോപ്പിന്റെ. രണ്ടെണ്ണം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇനി എല്ലാവരും ഒന്ന് പി പി ടി നോക്കാം കേട്ടോ, അതൊന്ന് പഠിക്കണം കേട്ടോ. രണ്ടേ രണ്ട് പോയിന്റ് ഞാൻ പറയണുള്ളൂ, അതെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. സോ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മക്കളെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റ് തമ്മില് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. മിനിമം ബോയിലിംഗ്, ബോയിലിംഗ് പോയിന്റ് കുറവ്, അപ്പൊ അവന്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? ഹൈ വേപ്പർ പ്രഷർ, പോസിറ്റീവ് ഡിവിയേഷൻ ആയിരിക്കും. പോസിറ്റീവ് ഡിവിയേഷൻ കർവ് കാണും, പോസിറ്റീവ് ഡിവിയേഷനിൽ നിന്നാണ് എന്തുണ്ടാവുക, ഈ പറയുന്ന മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വരാം. അപ്പൊ മിനിമം ബോയിലിംഗ് പഠിച്ച മാക്സിമം ബോയിലിംഗ് പറയാം, എന്തായിരിക്കും? നെഗറ്റീവ് ഡിവിയേഷൻ, അതായത് വേപ്പർ പ്രഷർ കുറവാണ് അല്ലെ, ആ വേപ്പർ പ്രഷർ കുറവിന്റെ മീനിങ് എന്താ, അവന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാ. സോ നെഗറ്റീവ് ഡിവിയേഷൻ, വേപ്പർ പ്രഷർ കുറവ്, അങ്ങനെയാണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അതൊന്ന് ബേസിക്സ് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് വെറുതെ ഒരു എന്താ പറയാ, ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് എഥനോൾ പ്ലസ് വാട്ടർ. ഞാൻ പറയുന്നത് എഥനോൾ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്, എഥനോൾ പ്ലസ് വാട്ടർ ആണ് എക്സാമ്പിള്. പക്ഷെ അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, കോമ്പോസിഷൻ പറയണം. കാരണം എന്താ, ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിലെ അസിയോട്രോപ്പ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ കോമ്പോസിഷൻ കൃത്യമായിട്ട് പറയണം. 95% ഓഫ് എഥനോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോമ്പോസിഷൻ എത്രയാ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ എഴുതാം, എഥനോൾ, എഥനോൾ 95% പ്ലസ് വാട്ടർ H2O എത്രയായിരിക്കും? 5% ബൈ വോളിയം. ദാ ഇതാണ് അതിന്റെ എക്സാമ്പിള്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, വളരെ വളരെ പ്രധാനപ്പെട്ടത്. അതുപോലെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് 68% നൈട്രിക് ആസിഡ് HNO3. ഇതാണെങ്കിൽ മിനിമം ബോയിലിംഗ് കേട്ടോ, ഇത് മിനിമം ബോയിലിംഗ്, ഇത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. നെക്സ്റ്റ് വൺ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, അത് എവിടെ നിന്ന് കിട്ടുക? നെഗറ്റീവ് ഡിവിയേഷൻ. സോ HNO3 പ്ലസ് വാട്ടർ HNO3 68%. ബാക്കിയുള്ളത് 68% നമ്മൾ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മള് സോളിഡ് സ്റ്റേറ്റിൽ കണ്ടിട്ടുണ്ട്. പാക്കിംഗ് എഫിഷ്യൻസി ഒക്കെ പറയുമ്പോൾ ബിസിസിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണ് 72-68%. അപ്പൊ ബാക്കിയുള്ള 32% എംടി സ്പേസ്, അത് തന്നെ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് പഠിക്കുക. സോ HNO3 ആൻഡ് വാട്ടർ, നിങ്ങൾ എൻസിആർടിയിലും പറയുന്ന എക്സാമ്പിൾ തന്നെയാണ്. HNO3 പ്ലസ് വാട്ടർ ഒരെണ്ണം പഠിച്ചാൽ മതി, 68%.
HNO3. അപ്പൊ ബാക്കിയുള്ള ഈസി ആയിട്ട് കിട്ടും. അപ്പൊ HNO3 68% ആണെങ്കിൽ വാട്ടർ എത്ര വരണം മക്കളെ? 32%. അപ്പൊ സോളിഡ് സ്റ്റേറ്റില് ബി സി സി നിങ്ങൾ അവിടെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? കേട്ടെ അല്ലേ? ബി സി സി എന്നൊക്കെ കണ്ടതൊക്കെ വല്ലതും ഓർമ്മയുണ്ടോ? ആരോട് ചോദിക്കാൻ ഓർമ്മയുണ്ടോ മക്കളെ? ബി സി സി ബോഡി സെന്റർ ക്യൂബിക് യൂണിറ്റ് സെൽ. ആ അത് തന്നെ അത് തന്നെ. അവിടെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ഈ പാർട്ട് എയില് ചോദിക്കും ചിലപ്പോ, വാട്ട് ഇസ് ദ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് ബി സി സി? 68%. അപ്പൊ മാക്സിമം ബോയിലിംഗ് അതുപോലെ തന്നെ പഠിച്ചോളാം. മാക്സിമം ബോയിൽ HNO3 ആൻഡ് വാട്ടർ 68%. HNO3 68%, വാട്ടർ വെറും 32%, വാട്ടർ വെറും 32% കേട്ടോ. യെസ്. അപ്പൊ ഈ ഒരു കോമ്പോസിഷനിൽ എന്ത്, ഈ ഒരു കോമ്പോസിഷനിലെ അസിയോട്രോപ്പ് ആവുള്ളൂ. അല്ലാതെ 50% എന്താ പറയാ, HNO3 50% വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു തേങ്ങി നടക്കില്ല, ഒരു തേങ്ങി നടക്കില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിച്ചോളാം. അസിയോട്രോപ്പ് പറയുമ്പോ കോമ്പോസിഷൻ പറയണം. അല്ലാതെ നിങ്ങൾ എന്താ പറയാ, അപ്പോ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞു, പോസിറ്റീവ് ഡിവിയേഷൻ പറഞ്ഞു, നെഗറ്റീവ് ഡിവിയേഷൻ പറഞ്ഞു, അത് നിങ്ങൾ കോമ്പോസിഷൻ പറയണ്ട. വെറുതെ ആ ബൈനറി സൊല്യൂഷൻ പറഞ്ഞാൽ മതി. ഇവിടെ ബൈനറി സൊല്യൂഷൻ പറയണം, അതിന്റെ കോമ്പോസിഷൻ പറയണം. ആ കോമ്പോ, കാരണം ആ കോമ്പോസിഷനിൽ മാത്രമേ അസിയോട്രോപ്പ് എന്ന് പറയുന്ന ഒരു അതിഭയങ്കരമായിട്ടുള്ള പ്രതിഭാസം നടക്കുള്ളൂ. അപ്പൊ ആ കോമ്പോസിഷൻ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നമുക്ക് ഏതിൽ വരുന്നത്, നമുക്ക് റോൾസ് ലോ വരുന്നത്. എല്ലാവരും ഒന്ന് ഓക്കേ ഓക്കെ ആണോ? അസിയോ, ഈ അസിയോട്രോപ്പ് അടക്കം ഇതിൽ വരുന്നാണ്ടോ? യെസ്, അസിയോട്രോപ്പ് അടക്കം വരുന്നതാണ്. അപ്പൊ പരീക്ഷയ്ക്ക് വരാ ഒരു മാർക്കിന് വട്ട് യു മീൻ ബൈ റോൾസ് ലോ, ഒരു മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിവിഷൻ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്താ പറയാ ഐഡിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഒരു ടേബിൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചോദിക്കാം. അല്ലെങ്കിൽ അസിയോട്രോപ്പ്, അസിയോട്രോപ്പ് ഇങ്ങനെയാണ് ഒരു തവണ ചോദിച്ചത്, വാട്ട് യു മീൻ ബൈ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോ രണ്ട് പോയിന്റ്, ഒരു മാർക്ക് രണ്ട് മാർക്ക് ആണെങ്കിൽ രണ്ട് പോയിന്റ് വിത്ത് എക്സാമ്പിൾ ടോ, വിത്ത് എക്സാമ്പിൾ പ്ലോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാഫ് ബീക്കർ ടൈപ്പ് ഗ്രാഫ് ആണ്, ഗ്രാഫ് കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്. അത്യാവശ്യം എല്ലാ, ഏകദേശം എല്ലാവർക്കും കോൺഫിഡന്റ് ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേൻ. ഏകദേശം എല്ലാവരും കോൺഫിഡന്റ് ആണോ മക്കളെ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേൻ. ഓക്കെ അല്ലേ? യെസ്, 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 യെസ്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ, അതിൽ നിങ്ങൾ അസിയോട്രോപ്പ് കാര്യങ്ങൾ പഠിച്ചോളാം. ഇനി അടുത്തൊരു ഫേസിലേക്ക്, അടുത്ത ഫേസിലേക്ക് കടക്കുകയാണ്. ഞാൻ പറയണ പോലെ തന്നെ വരച്ചു പോണം കേട്ടോ, ഞാൻ പറയണ പോലെ തന്നെ വരച്ചു പോണം. ഒരു തവണ നിങ്ങള് CBSEക്കാർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നവംബർ എക്സാമിൽ ചിലപ്പോ, നവംബറിലെ എക്സാമിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. വിച്ച് ആർ ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ആ നാല് ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് അതുപോലെ തന്നെ പഠിക്കാം കേട്ടോ. അത് അതുപോലെ തന്നെ പഠിക്കാം. സ്റ്റേറ്റ് ആർക്ക് പാർട്ട് എയിലും ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളുടെ പേരുകൾ പഠിക്കാനാണ് ഏറ്റവും, പേരുകൾ നല്ല കൃത്യവും വ്യക്തമായിട്ട് പഠിക്കും. സോ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചേ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കൾ. സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ നേച്ചർ, അവര് എവിടെ നിന്ന് വന്നോ, എങ്ങനെ വന്നോ, ഏത് തരത്തിലുണ്ടായിരുന്നോ, ഏത് തരക്കാരനാണെന്നോ, എങ്ങനെയാണ് അവൻ 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 ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് അവൻ ഭൂജാതനായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, ഇറ്റ്സ് ദ നമ്പർ ദാറ്റ് ജസ്റ്റ് മാറ്റേഴ്സ് അല്ലേ. നമ്മള് 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 എന്താ പറയാ, ഊഴം സിനിമയില് നമ്മൾ പറയലേ, ഇറ്റ്സ് ദ ടൈം ദാറ്റ് ജസ്റ്റ് മാറ്റേഴ്സ് എന്ന് പൃഥ്വിരാജ് പറയുന്ന ഒരു നല്ലൊരു ഡയലോഗ് ഉണ്ട്. എന്ന് പറയുന്ന പോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയില് ഇറ്റ് ഈസ് ജസ്റ്റ് ദ നമ്പർ ദാറ്റ് മാറ്റേഴ്സ്, നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ എന്താ പറയാ, പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കൾ ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട്. അപ്പൊ അതൊന്ന് ബേസിക്സ് ആയിട്ട് ഓർത്ത് വെക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോളിഗേറ്റീവ്. ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടി തന്നെയാണോ, ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ഉപയോഗങ്ങളുണ്ട്, സയന്റിസ്റ്റുകൾക്ക് ഇതൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ പ്രത്യേക ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നമ്പറിനെ മാത്രം, സൊല്യൂട്ടിന്റെ നമ്പറിനെ മാത്രം, സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത് മക്കളെ, ആ പറഞ്ഞ ഐഡിയ ഓക്കെ ആണോ? ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു പോക്കൂടെ, ഇപ്പൊ തന്നെ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോക്കൂടെ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പെട്ടെന്ന് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യും, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. യെസ്, 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 ഓക്കെ റൈറ്റ്. അപ്പൊ അത്, യെസ്, ഗുഡ് ഗുഡ്. അപ്പൊ കോളിഗേറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അതിനു മുമ്പ് താഴെ ഫ്ലോ ചാർട്ട് എല്ലാവരും ഒന്ന് വരച്ചേയും. എല്ലാവരും നിർബന്ധമായിട്ട് വരയ്ക്കണം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നാലെണ്ണം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നാലെണ്ണം. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ചിലപ്പോ ഓപ്ഷൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, എന്നിട്ട് അതിൽ വേപ്പർ പ്രഷർ ഉണ്ടാവും. ഹൈ, ഞങ്ങൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണല്ലോ പഠിച്ചത്, വേപ്പർ പ്രഷർ ഉണ്ടല്ലോ, അപ്പൊ അത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഈ വാക്കുകൾ തന്നെ ഉണ്ടാവണം. വെറും വേപ്പർ പ്രഷർ അല്ല കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അങ്ങനെ തന്നെ പഠിക്കണം. ദെൻ വെറും ബോയിലിംഗ് പോയിന്റ് അല്ല കോളിഗേറ്റീവ് പ്രോപ്പർട്ടി,
it is the elevation in boiling point. Verum freezing point alla colligative property, it is depression freezing. Osmotic pressure verum osmotic pressure ullo adumba vera onnum illa. So osmotic pressure adu krithyamayittu padikka. Ithreyumana nammal sadharana parayna colligative property. Aadyam aa perugal nirbandhamayittu to ellavarum byheart cheyanam. CBSE kaaru pratheegam onnu note cheyanam. CBSE kaaru pratheegam onnu note cheyanam. നിങ്ങൾക്ക് ചോദിക്കൂ ട്ടോ, ചിലപ്പോ ചോദിക്കും. വിച്ച് എം ദി ഫോളോയിങ് ഇസ് നോട്ട് നെഗറ്റീവ്, അങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ ശ്രദ്ധിച്ചോളൂ ട്ടോ. വിച്ച് എം ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചോളാം. ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേയും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഐഡി കത്തിയോ പെട്ടെന്ന്? യെസ്. ബാക്കിയുള്ളവര് ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്താ മക്കളെ. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത് ഓരോന്നോരോ നമുക്ക് പഠിക്കാം. ഇവിടെ ഒരിക്കലും നമുക്ക് ഡെറിവേഷൻ എന്ന് പറയുന്ന സംഭവം അധികം വരില്ല. ഡെറിവേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇവിടെ നിന്ന് അധികം വരില്ല. നമുക്ക് ഇക്വേഷൻ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് തന്നെയാണ് വരാറ്. അപ്പോൾ ഡെറിവേഷൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ ആ ഫൈനലി കിട്ടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, അത് പക്കയായിട്ട് പഠിക്കണം. ഞാൻ അടുത്ത ദിവസം ചോദിക്കട്ടോ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമ്മൾ ഒരു പക്ഷേ മുമ്പ് പറഞ്ഞ അതേ പോയിന്റാ. നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാം, രണ്ട് ബീക്കർ ഉണ്ട് അല്ലേ. ഒരെണ്ണത്തില് പ്യുവർ സോൾവെന്റ്, പ്യുവർ സോൾവെന്റ് പ്രത്യേകത, സോൾവെന്റ് മാത്രം. അവനെ ഡിസ്റ്റർബ് ചെയ്യാനോ അവിടെ കുത്തിരിപ്പ് ഉണ്ടാക്കാനോ അവിടെ എന്താ പറയാ അവിടെ അവിടെ പരദൂഷണം പറയാനോ ആരുമില്ല. സോ ഓൺലി ദ സോൾവെന്റ്. സോൾവെന്റ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്ത് പോകാൻ പറ്റും. കാരണം എന്താ? സോ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇപ്പൊ ആരുമില്ലെന്ന്. അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ല. ഇനി അതിലേക്ക് എന്ത് ചെയ്തു? പ്രത്യേകം ശ്രദ്ധിച്ചോളാം, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളാം. നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അവൻ വോളറ്റലൈസ് ചെയ്യില്ല, അവൻ വോളറ്റലൈസ് ചെയ്യില്ല. അവന് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. ഈ വേപ്പർ പ്രഷർ ഉണ്ടാവണമെങ്കിൽ വേപ്പർ വേണ്ടേ? എനിക്ക് വേപ്പർ പ്രഷർ ഉണ്ടെങ്കിൽ, ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്റെ വേപ്പർ എന്ന് പറയുന്ന ഒരാളുണ്ടാവണം. അത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനില്ല, ആവിയാവില്ല, വേപ്പറൈസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് കേട്ടോ നമ്മുടെ NaCl, KCl എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സൊല്യൂഷൻ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മൾ റോൾസ് ലോയിൽ അങ്ങനെയല്ല. റോൾസ് ലോയില് ആദ്യം എടുക്കുന്നു അത്, അല്ലെങ്കിൽ സൊല്യൂഷനിലുള്ള രണ്ട് കമ്പോണൻസും, ലിക്വിഡ് ആണ്, രണ്ട് കമ്പോണൻസും വോളറ്റിലൈസ് ചെയ്യും. അതാണ് റോൾസ് ലോ. റോൾസ് ലോ രണ്ട് വോളറ്റിലൈസ് ചെയ്യും. ഇവിടെ ഒരാള് മാത്രമേ വോളറ്റിലൈസ് ചെയ്യുള്ളൂ. അതാരാ? അതാ സോൾവെന്റ്. അപ്പൊ ഇവിടെ സോൾവെന്റും സൊല്യൂട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ് പഠിക്കണം കേട്ടോ. സോൾവെന്റ് സൊല്യൂട്ട്. അപ്പൊ സോൾവെന്റ് മാത്രം എടുത്തിട്ട് സോൾവെന്റ് ഹാപ്പിയാണ്, ഇഷ്ടം പോലെ വേപ്പർ പ്രഷർ കിട്ടും. പക്ഷേ നമ്മുടെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോ കഥ മാറി. സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ എന്തായി മാറി നോക്കി? അതിന്റെ ഇടയിൽ കൂടെ ആര് വന്നു? കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പരദൂഷണം പറയാനും അടിയിടി ബഹളം ഉണ്ടാക്കാനും ആര് വന്നു? നീ നമ്മുടെ സൊല്യൂട്ട് പാർട്ടിക്കിൾ വന്നു, NaCl, KCl ഒക്കെ വന്നു. അപ്പൊ എന്തുണ്ടായി? പുറത്തേക്ക് ചാടി പോകുന്ന സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞു, വേപ്പർ പ്രഷർ കുറഞ്ഞു. അതാണ് അതിനാണ് ഫിഗർ കാണിച്ചത്. അതായത് സോൾവെന്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോ, അങ്ങനെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സോൾവെന്റിലേക്ക് വേറൊരു കമ്പോണന്റ് ആഡ് ചെയ്യുമ്പോ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഇതിൽ നമ്മൾ എന്താ പറയണേ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ആ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വരുമ്പോൾ എന്തുണ്ടായി? അതുവരെ ഹാപ്പി ആയിരുന്ന നമ്മുടെ സോൾവെന്റ് ദാണ്ട് കിടക്കുന്ന മൂക്ക് കൂട്ടി കിടക്കുന്നു. കാരണം എന്താ? അവന്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അപ്പൊ മറക്കരുത്, പ്യുവർ സോൾവെന്റ് അതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്യുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. വെൻ എ നോൺ വോളറ്റൈൽ, എഴുതി വെച്ചോളൂ നിങ്ങൾ, then a non volatile solute is added to pure solvent, vapor pressure decreases. marker adinte pictorial representation aanu. vapors enna koranju nerra solvent charavara nu vapors aayirunna sthanathu ippo oru thengiyilla onnilla solvent inde karanam solvent inde position kore surface lokke aaru vannu nammada solute eru appo porthukku chaadan pattilla ee solute ne konde angade ingade nikkunnond avellavaru avaru nikkunnond ee solvent inde porthukku chaadanayittu oru block velu vannu thodangi. അപ്പോ വേപ്പർ പ്രഷർ അതിനനുസരിച്ച് കുറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. യെസ്, അപ്പൊ അതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിട്ടില്ല, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിട്ടില്ല, അതാണ് വേപ്പർ പ്രഷറിന്റെ അവസ്ഥ. ഓക്കെ ആണോ മക്കളെ? ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? പിക്ചർ വരയ്ക്കണമെന്നില്ല, നിങ്ങൾ ഒരു ഐഡിയ ഒക്കെ ഉണ്ടായാൽ മതി. പിക്ചർ വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിലേക്ക് പോവാം. ഒരു ചെറിയ ഡെറിവേഷൻ പോലെ കേട്ടോ, നമുക്കത് പരീക്ഷയ്ക്ക് വരൽ കുറവാണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇത് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, വേറെ ഒന്നുമില്ല. ഒരു നോൺ വോളറ്റൈൽ നമ്മൾ എഴുതേണ്ട കാര്യത്തിലുള്ളൂ. വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു പ്യുവർ സോൾവെന്റ്,
വേപ്പർ പ്രഷർ ഡിക്രീസ്. നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, നമ്മൾ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് പറഞ്ഞോളൂ. യെസ്, ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ മക്കളെ? ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും, എല്ലാവരും ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഓക്കെ ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് പെട്ടെന്ന്. യെസ്, 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 യെസ്. ഓക്കെ റൈ. ജസ്റ്റ് ഒരു ഡെറിവേഷൻ, ഒരുപാട് നമ്മൾ എന്താ പറയാ, ഒരുപാട് നമ്മൾ ഫോക്കസ് ചെയ്ത് സമയം കളയണ്ട. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ വേഗം വേഗം നമുക്കൊന്ന് പറഞ്ഞു പോവാം കേട്ടോ. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോവാം. എന്നിതിപ്പോ പിപിടി ആക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നോക്കി, നിങ്ങൾ ഒന്ന് നോക്കി, നിങ്ങൾ ഷെയർ ഒന്ന് നോക്കി, സ്ക്രീൻ ഷെയർ ഒന്ന് എടുത്ത് എല്ലാവരും. സ്ക്രീൻ ഷെയർ ഓക്കെ അല്ലേ? കാണാൻ പറ്റില്ലേ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും, എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ചെറിയൊരു മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ കേട്ടോ, അതിനപ്പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? തുടങ്ങാം നമുക്ക്. ഓക്കെ അല്ലേ? വേഗം അതും കൂടി നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഒരു പ്രോബ്ലം കൂടി ചെയ്യിക്കണം കേട്ടോ, അതിന് വേണ്ടിയാണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ. ഓക്കെ അല്ലേ? യെസ്, യെസ്. നോക്ക, അതിലാദ്യം ചേഞ്ച് ഇൻ പ്രഷർ, ചേഞ്ച് ഇൻ പ്രഷർ ആ എ എന്ന് പറയുന്ന കമ്പോണന്റ്. കാരണം ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കാട്ടോ, എ ഉണ്ട് ബി ഉണ്ട്, പക്ഷെ ബിക്ക് വേപ്പർ പ്രഷർ ഇല്ല, മറക്കരുത് കേട്ടോ. ബിക്ക് പ്രഷർ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ബിക്ക് ഉള്ളത് ആകെ ഒരു മോൾ ഫ്രാക്ഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേപ്പർ പ്രഷർ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അറിയാത്തവരൊക്കെ എഴുതി വെച്ചോട്ടോ, എന്തേ പി ബി കാണാഞ്ഞേ. ഈ റോൾ സൊല്യൂട്ട് ഞങ്ങൾ പി ബി കണ്ടുല്ലോ, പി എയും പി ബിയും കണ്ടുല്ലോ, ഇവിടെ പി എ മാത്രമുള്ളൂ. എന്താ വേപ്പർ പ്രഷർ, പാർഷ്യൽ പ്രഷർ ആർക്ക് മാത്രമേ ഉള്ളൂ? എക്ക് മാത്രമേ ഉള്ളൂ, ബിക്ക് ഇല്ല. ബിക്കോസ് ബി അല്ലെങ്കിൽ രണ്ട് എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ, ഇറ്റ്സ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, മറക്കരുത്. യെസ്. അപ്പോ നമ്മളിത് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറഞ്ഞ ഡെൽറ്റ പി എ എന്ന് പറഞ്ഞ നമുക്ക് എന്ത് ചെയ്താം, ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ പ്രഷർ പി ഡിഗ്രി എ മൈനസ് പി എ. എന്താ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇസ് എ പ്രഷർ ഓഫ് സൊല്യൂഷൻ. അതായത് പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നതും പി എ എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ്. കാരണം എന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്യുവർ സോൾവെന്റ് എന്ന് പറയുമ്പോൾ നെറ്റിപ്പട്ടം പോലെ നമ്മൾ പി ഡിഗ്രി എ ഡിഗ്രി കൊടുത്തു, അതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇടുമ്പോൾ നെറ്റിപ്പട്ടം ഇല്ല, കൊമ്പില്ല, കൊമ്പില്ലാത്താനാറ്റ് ഇസ് പി എ, അത് സൊല്യൂഷൻ സ്റ്റേറ്റ് ആണ്. അത് സൊല്യൂഷന്റെ കാര്യമാണ് പറയുന്നത്, പി എന്ന് പറഞ്ഞ സൊല്യൂഷൻ. അപ്പൊ എന്റെ സൊല്യൂഷൻ ഇതിൽ കൂടെ പി ടോട്ടൽ അങ്ങനെ എഴുതാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് സൊല്യൂഷൻ സ്റ്റേറ്റിൽ വരുമ്പോ പ്രഷർ അല്ലെങ്കിൽ ആരാ പ്രഷർ എക്സൈറ്റ് ചെയ്യുന്നേ, എ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പി എന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം, പി എ ഈസ് ഈക്വൽ ടു നമ്മൾ റോൾസ് ലോ അപ്ലൈ ചെയ്യുന്നു. ആർക്കാ റോൾസ് ലോ അപ്ലൈ ചെയ്യണേ? എ എന്ന് പറയുന്ന കമ്പോണന്റിന് മാത്രം, ബിക്ക് അപ്ലൈ ചെയ്യണ്ട. സോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മോൾ ഫ്രാക്ഷൻ, ഓർ പ്രഷർ, പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു എന്താ പറയാ പി ഡിഗ്രി, അല്ലെങ്കിൽ അതിന്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ, ദാറ്റ് ഇസ് പി സീറോ എ ഇൻറ്റു എക്സ് എ. ഇത്രയും ഓക്കെ ആണോ? രണ്ടാം സ്റ്റെപ്പ് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ. ഓക്കെ ആണോ രണ്ടാം സ്റ്റെപ്പ് എല്ലാവരും കത്തിയോ? യെസ്. വേഗം വേഗം പറഞ്ഞു പോവാ. ചെറിയൊരു അങ്കടിങ്കടെന്ന് ചെറുതായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചിരുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. യെസ്, ഓക്കെ. ഇനി അടുത്തത് ഫ്രം ഇക്വേഷൻ വൺ നിങ്ങൾ എന്ത് ചെയ്യാ, ആ ഇക്വേഷനിൽ ഒരു പി ഉണ്ട് ഇല്ലേ, ഇവിടെ ഒരു പി ഉണ്ട്, ആ പി എക്ക് ഇത് ഈ പി എ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേഗം ചെയ്ത് സമയം കളയണ്ട, വേഗം നമുക്ക് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. എന്റെ കൂടെ അങ്ങോട്ട് ചെയ്ത് പൊക്കോളൂ, ചെറിയൊരു മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ, അത്രേ ഉള്ളൂ കേട്ടോ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ പി എക്ക് പകരം അങ്ങനെ ഇട്ട് കൊടുക്കുക, പി ഡിഗ്രി അതുപോലെ തന്നെ ചെയ്താൽ. സോ ഡെൽറ്റ പി എ ഈസ് ഈക്വൽ ടു പി ഡിഗ്രി എ മൈനസ് പി ഡിഗ്രി എ ഇൻറ്റു എക്സ് എ. എക്സ് എന്നല്ല അടുത്തത്, സ്കൈ അവിടെ എഴുതുമ്പോ എക്സ് ആയാലും പ്രശ്നമില്ല, നോക്കിയാൽ മതി. അത് ഇന്ന് പി ഡിഗ്രി കോമൺ ആണ്, പി ഡിഗ്രി പുറത്തെടുക്കാൻ മക്കളെ. വൺ മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ, പി ഡിഗ്രി എ ഇൻറ്റു വൺ മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കിട്ടി. അത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യ്, ഡെൽറ്റ പി എ ഈസ് ഈക്വൽ ടു പി ഡിഗ്രി എ ഇൻറ്റു എക്സ് ബി. യെസ്, എക്സ് ബി എന്ന് പറയുന്നത് എന്താ, രണ്ട് കമ്പോണൻസേ ഉള്ളു, ബി എന്ന് പറയുന്ന കമ്പോണന്റ് മോൾ എന്താ പറയാ വേപ്പർ പ്രഷർ ഇല്ലെന്നേ പറഞ്ഞോളൂ. മോൾ ഫ്രാക്ഷൻ ഉണ്ട്, അവൻ ലിക്വിഡിലുണ്ട്, പാവം അതിന്റെ ഉള്ളിൽ കിടക്കണമെന്നേ ഉള്ളൂ, പുറത്തേക്ക് ചാടാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതിന് മോൾ ഫ്രാക്ഷൻ ഉണ്ട്, മറക്കരുത്. അപ്പോ വൺ മൈനസ് എക്സ് എ, വൺ മൈനസ് കൈ എ, രണ്ട് കമ്പോണൻസ് ഉള്ളു, രണ്ട് കമ്പോണൻസ് മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ വൺ കിട്ടണം, രണ്ട് കമ്പോണൻസിന്റെ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ വൺ കിട്ടണം. അപ്പോ എക്സ് എ പ്ലസ് എക്സ് ബി സീക്വൽ ടു വൺ ആണല്ലോ. അതില് എക്സ് എ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺ മൈനസ് എക്സ് എ കിട്ടിക്കഴിഞ്ഞാൽ, വണ്ണിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ ഓഫ് എ കുറച്ചാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. അതാണ് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതി വെച്ചത്, ദാറ്റ് ഇസ് പി ഡിഗ്രി എ ഇൻറ്റു എക്സ് ബി. ഇസ് ഇറ്റ് ക്ലിയർ മക്കളെ? ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, യെസ്. ആ ഇനി എന്ത് ചെയ്യാ, ഇവിടെ ഒരു പി ഡിഗ്രി കിടക്കുന്നുണ്ട് അല്ലേ, ദേ ദാണ്ട് കിടക്കുന്ന ഒരു പി ഡിഗ്രി, അതിനെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും, അത് ഡിനോമിനേറ്ററിലേക്ക് വരും. ഡെൽറ്റ പി എ ഡിവൈഡ് ബൈ പി ഡിഗ്രി എ ഈസ് ഈക്വൽ ടു
എന്താ പറയാ നമ്മൾ പറയാ ദാറ്റ് ഇസ് കോൾഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് ആണ്. യെസ്, അത്രയും വരെ എല്ലാവരും എഴുതിയെങ്കിൽ എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും അത്രയും വരെ നിങ്ങൾ എഴുതിയെങ്കിൽ എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാം. എന്നോട് വേഗം ഒന്ന് പറഞ്ഞേ, കാരണം നമുക്ക് അതങ്ങോട്ട് തീർത്തു വിടാം. അതങ്ങോട്ട് തീർത്തു വിടാം, എളുപ്പമാണ് അത്, എളുപ്പമാണ്. ഓക്കെ, ആണോ മക്കളെ, വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. കഴിഞ്ഞെങ്കിൽ വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, കഴിഞ്ഞെങ്കിൽ വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. യെസ്, അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മറ്റേ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഒരു റിസൾട്ട് ആണത്, ഒരു റിസൾട്ട് ആണ്, ഒരു റിസൾട്ട് ആണ്. അതിനുശേഷം നിങ്ങൾ ഒന്ന് ഒന്ന് ബോർഡിലേക്ക് വരാം, ഒന്ന് ബോർഡിലേക്ക് വരാം. ഇപ്പൊ ഇതായിരിക്കും നിങ്ങൾ ഇവിടെ എഴുതി നിർത്തിണ്ടാവാം. ഡെൽറ്റ പി ഡിവൈഡ് ബൈ പി ഡിഗ്രി എ ഈസ് ഈക്വൽ ടു എക്സ് ബി, ഇങ്ങനെയായിരിക്കും പറഞ്ഞു നിർത്തിണ്ടാവാം. ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രഷർ. ആ ചേഞ്ച് ഇൻ പ്രഷർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? പി ഡിഗ്രി എ മൈനസ് പി എ, ശരിയാണല്ലോ. പ്യുർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ മൈനസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ബൈ പി ഡിഗ്രി, അതുപോലെ തന്നെ എഴുതാം പി ഡിഗ്രി എ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബി. ഒന്ന് ബോക്സ് ചെയ്തോളാ, ഒന്ന് ബോക്സ് ചെയ്തോളാ, ഒന്ന് ബോക്സ് ചെയ്തോളാ. എന്നിട്ട് ഞാൻ പറയണ പോലെ എഴുതണം, എന്നിട്ട് ഞാൻ പറയണ പോലെ എഴുതണം. ഈ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ലോവറിംഗ്. നോക്കേ, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഇതാണ് ഡിഫറൻസ്. ലോവർ ചെയ്യുന്നത് ലോവറിംഗ് ഡിവൈഡ് ബൈ പി ഡിഗ്രി ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. Relative lowering of vapor pressure. Relative lowering of vapor pressure. Relative lowering of vapor pressure. That is equal to, vakkal ida, sentence id ida, relative lowering of vapor pressure is equal to mole fraction of solute. It is called mole fraction of solute. Mole fraction of solute. Mole fraction of solute. Is it clear, makle? Okay, ano? Relative lowering of vapor pressure ani itte. എപ്പോഴും ശ്രദ്ധിക്കുക, പി ഡിഗ്രി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പി എ. അറിയാത്തവരൊക്കെ എഴുതി വെക്കുക, പി ഡിഗ്രി ഈസ് ഓൾവേസ് ലെസർ ദാൻ പി എ. കാരണം പി എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ്, പി ഡിഗ്രി എന്ന് പറയുന്നത് പ്യുർ സോൾവെന്റ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ലോവറിംഗ് എന്ന് പറയുന്നത്. അതിനെ ഡിവൈഡ് ബൈ പി ഡിഗ്രി ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. അറിയാത്തവർ എഴുതി വെക്കണം, എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആയിട്ട് വരും. എ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ വൺ എന്ന് പറയുന്ന നമ്പർ ആവാം, അല്ലെങ്കിൽ ടു, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ലെറ്റർ വന്നാൽ. അറിയാത്തവരൊക്കെ എഴുതി വെക്കാട്ടോ, കാരണം ഇനി എ ബി വൺ ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണാം. അപ്പൊ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് സോൾവെന്റ്, ആദ്യത്തെ ഏറ്റവും കൂടുതൽ വരുന്നത് സോൾവെന്റ് വൺ, എ രണ്ടാമത് കുറവ് വരുന്നത് ബി, ദാറ്റ് ഈസ് സൊല്യൂട്ട് ടു എന്ന് നമ്പർ കൊടുത്തേക്കാം. അപ്പൊ ഇത് ഒരു റിസൾട്ട് ആണ്, പി ഡിഗ്രി എ മൈനസ് പി എ ഡിവൈഡ് ബൈ പി ഡിഗ്രി എ ഈസ് ഈക്വൽ ടു എക്സ് ബി, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. ഈസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും ഓക്കെ ആണോ മക്കളെയും? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണോ? പെട്ടെന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്, ബാക്കിയുള്ളവര് വേഗം വേഗം നമുക്ക് പറഞ്ഞു പോവാം. യെസ്, ഇനി അടുത്ത നിമിഷം നിങ്ങൾ യെസ് പി പി ടി നോക്കിക്കോളാം. പി പി ടി ഉള്ള പോലെ തന്നെ ഇതാ, ഈ പി പി ടിയിലേക്ക് നോക്കി എല്ലാവരും. മോൾ ഫ്രാക്ഷൻ ഓഫ് ബിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സൊല്യൂഷൻ. ഏതൊക്കെയാ നോക്കിയേ? എൻ എ പ്ലസ് എൻ ബി. അതുപോലെ തന്നെ എഴുതാം, അതുപോലെ തന്നെ എഴുതാം, ഒരു വ്യത്യാസം വരുത്തരുത്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ്, ഒരു അസംഷൻ നമ്മൾ എടുക്കാണ്. നമ്മൾ ഫിസിക്സിലൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഒരു അസംഷൻ നടത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാം, നമ്മളൊരു ക്രൂഡ് റിസൾട്ടിലേക്ക് വരാം. അതുപോലെ ഒരു അസംഷൻ നമ്മൾ എടുക്കാണ് ഫോർ ഡൈലൂട്ട് സൊല്യൂഷൻ. ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ എമൗണ്ട് ഇത്രക്കോളം, സോൾവെന്റിന്റെ എമൗണ്ട് ഒരുപാട്, ആനയും ഉറുമ്പും തമ്മിലുള്ള ഡിഫറൻസ്. ആനയും ഉറുമ്പും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ആനയുടെയും ഉറുമ്പിന്റെ വെയിറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറുമ്പിന്റെ വെയിറ്റ് ആഡ് ചെയ്യില്ല, ആനയുടെ വെയിറ്റ് തന്നെ ഇട്ട് കൊടുക്കും. കാരണം എന്താ, വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോ എന്ത് വരും? സോൾവെന്റ് ഒരുപാടാണ്, അപ്പോ ഡിനോമിനേറ്ററിൽ ഒരു ടേം ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. സോൾവെന്റ് നമ്പർ ഓഫ് മോൾസ് പ്ലസ് സൊല്യൂട്ട് നമ്പർ ഓഫ് മോൾസ്. ആനയുടെ വെയിറ്റ് പ്ലസ് ഉറുമ്പിന്റെ വെയിറ്റ് എന്താ എഴുതാ? ആനയുടെ വെയിറ്റ് തന്നെ എഴുതും അപ്രോക്സിമേറ്റ്ലി. എന്ന് പറയുന്ന പോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സോൾവെന്റ് ഒരുപാട് കൂടുതലാ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി വളരെ കുറവാ. അപ്പോ എൻ എ പ്ലസ് എൻ ബി നിയർലി ഈക്വൽ ടു ആണ്. സോറി, എൻ എ പ്ലസ് എൻ ബിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എന്നെയും തന്നെ എഴുതാം. ആനയുടെ വെയിറ്റ് പ്ലസ് ഉറുമ്പിന്റെ വെയിറ്റ് ആനയുടെ വെയിറ്റ് തന്നെ. എന്ന് പറയുന്ന പോലെ സോൾവെന്റിന് നമ്പർ ഓഫ് മോൾസ് പ്ലസ് സൊല്യൂട്ടിന് നമ്പർ ഓഫ് മോൾസ്. സോൾവെന്റ് ഒട്ടുക്കുന്നത് വലുത്, സൊല്യൂട്ട് വളരെ കുറവ്. അപ്പൊ എന്ത് ചെയ്താ? സോൾവെന്റിന് നമ്പർ ഓഫ് മോൾസ് മാത്രമായിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇക്വേഷൻ ഒന്നും കൂടിയും ചെറുതായി മാറും. എൻ ബി അല്ലെ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ദാറ്റ് ബിക്കം എൻ ബി ബൈ എൻ എ. ഇത്രയും ഓക്കെ ആണോ മക്കളെ? ഇത്രയും ഓക്കെ ആണോ? പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? ഐഡിയ കത്തി എല്ലാവർക്കും. യെസ് 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 യെസ്. ഒന്ന് ആ ഡെറിവേഷൻ അതില് ഞാൻ ബോക്സ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട്
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബോക്സ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. യെസ്, ഇനി അത് എഴുതണമെന്നില്ല, നിങ്ങൾ നേരെ വേണമെങ്കിൽ ഇക്വേഷനിലേക്ക് എഴുതിക്കോ. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ വെയിറ്റ് വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ഡിവൈഡ് ബൈ മോളിക്യുലർ മാസ് ഓഫ് ദി സോൾവെന്റ്. ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കുക? വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്യുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ഇതാ അതങ്ങനെ ഇട്ട് കൊടുക്കുക, അതങ്ങനെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ എക്സ് ബി എന്ന് പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് ഇരിക്കോ. ദാറ്റ് ഈസ് എക്സ് ബി മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്, എക്സ് ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എം ബി ഓൾ ഡിവൈഡ് ബൈ ഡബ്ല്യു എ ബൈ എം എ. റൈറ്റ്, ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതി പോവാം അല്ലേ. ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതി പോകും. അപ്പൊ എന്നെയും കിട്ടി, എൻ ബി കിട്ടി. ഓക്കെ റൈറ്റ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് എഴുതി പോവാം. അപ്പൊ നോക്കിയേ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇത്ര എഴുതിയാൽ മതി, ഇവിടെ എഴുതിയാൽ മതി. ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ, സോറി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. അവിടുന്ന് എഴുതിയാൽ മതി, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അതായത് എൻ ബി ആണ്. ഇനി അടുത്തത് എന്നെ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡബ്ല്യു എ ബൈ എം എ. ഇതങ്ങോട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ, ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ അല്ലേ. ഇതാണെങ്കിലോ ദാ ഇവനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ ചെയ്യുമ്പോ എന്തുണ്ടായി നമുക്ക്? എൻ എ ബൈ എൻ ബി, സോറി, എൻ ബി ബൈ എൻ എ നല്ല രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും നോക്കി. അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. സോ ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, പരീക്ഷയ്ക്ക് 3 മാർക്ക് 4 മാർക്കൊക്കെ പരീക്ഷയ്ക്ക് 3 മാർക്ക് വരെ ചിലപ്പോൾ വെയിറ്റേജ് വരാറുണ്ട്, 2 അല്ലെങ്കിൽ 3 വരെ. ആ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ, ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ഇൻറ്റു എം എ ഡിവൈഡ് ബൈ എം ബി. അത് കൃത്യമായിട്ട് പഠിക്കുക. നേരത്തെ പറയേണ്ട നേരെ റിലേഷൻ, ആ റിലേഷൻ ഒരു നല്ല ഭംഗിയിലായിട്ട് എഴുതിയുള്ളൂ കേട്ടോ. വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് മേലെ വരട്ടെ, അത്രയും മാത്രം ഓർത്താൽ മതി. വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് മേലെ ആണെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട് താഴെ, കാരണം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ന്യൂമറേറ്ററിലാണ് കിടക്കണേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ന്യൂമറേറ്ററിലെ കിടക്കണേ. അതുകൊണ്ടാണ് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു സോൾവെന്റിന്റെ കേസിൽ തലതിരി, എന്താ പറയാ, മോളിക്കുലർ മാസ് ഓഫ് ദി സോൾവെന്റ് മേലെ പോകും, എം എ ഡിവൈഡ് ബൈ ഡബ്ല്യു. ഏത് രീതിയിൽ നിങ്ങൾ ഇതിക്കോളി യാതൊരു പ്രശ്നമില്ല, പക്ഷെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ വരണം കേട്ടോ, ഏകദേശം ആ ഫോർമാറ്റിൽ ഉണ്ട്. റൈറ്റ്, അപ്പൊ ഡബ്ല്യു ബി എം എ ന്യൂമറേറ്ററിലും ഡബ്ല്യു എ അതുപോലെ തന്നെ ഡബ്ല്യു എ അതുപോലെ എം ബി താഴെ വരും കേട്ടോ. കൃത്യമായിട്ട് പഠിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? ഏ ഒന്ന് റെസ്പോണ്ട് ചെയ്ത മക്കളെ, എല്ലാവർക്കും ഓക്കെ ആണോ? ഇക്വേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്. അപ്പൊ നോക്കി, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതി പഠിക്കാം. എങ്ങനെ? അത് കൃത്യമായിട്ട് വന്നാൽ മതി. ദാറ്റ് ഇസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, പി എ മൈനസ് പി എ, പി ഡിഗ്രി എ മൈനസ് പി എ ഡിവൈഡ് ബൈ പി ഡിഗ്രി ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സോൾവെന്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തേ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മേലെ വരണം. സോ ഇറ്റ് ഈസ് ഡബ്ല്യു എ ഡിവൈഡ് ബൈ ഡബ്ല്യു എ ഡിവൈഡ് ബൈ എം എ, സോറി, ഡബ്ല്യു സൊല്യൂട്ട് അല്ലേ, ഡബ്ല്യു ബി ബൈ എം ഇൻറ്റു ഡിനോമിനേറ്ററിലാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആഡ് ചെയ്ത്, അത് മുകളിലേക്ക് വരുമ്പോ തല തിരിയും. അപ്പൊ മോളിക്കുലർ മാസ് ഓഫ് ദി സോൾവെന്റ് മേലെ വരും, വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് താഴെ വരും. ഓക്കെ, ഇങ്ങനെയും എഴുതാം. ഏത് രീതി എഴുതിയാലും പ്രശ്നമില്ല, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇത് എന്താ, നമ്മള് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, ബി ഡബ്ല്യു ബി ബൈ എം ബി ന്യൂമറേറ്ററിലാണ്, അതുപോലെ തന്നെ ഇൻറ്റു ഇവൻ താഴെ എം എൽ എന്താ പറയാ ഡബ്ല്യു എ ബൈ എം എ, അതെന്ത് ചെയ്യും, തല തിരിഞ്ഞു വരുമ്പോ എന്താ പറയാ മോളർ മാസ് ഓഫ് സോൾവെന്റ് മേലെ കയറും, വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് താഴേക്ക് വരും. അപ്പൊ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു പോവാം. അപ്പൊ ഇതാണ് നമ്മൾ എന്താ പറയാ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. വളരെ വളരെ പ്രധാനപ്പെട്ട ടേംസുകൾ ഉണ്ട് കേട്ടോ, എണ്ണി എടുക്കാനുള്ള ടേംസുകൾ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇതിന്റെ മാർക്ക് ചിലപ്പോൾ 3 മാർക്ക് വരെ വരാറുണ്ട്, ചിലപ്പോ 2 മാർക്ക്. അപ്പൊ ആ രീതിയിലും കൂടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ ആണോ? 2 ഇക്വേഷൻ ഞാൻ ബോക്സ് ചെയ്തതുണ്ട്, 2 ഇക്വേഷൻ ബോക്സ് ചെയ്തതുണ്ട്, കൃത്യമായിട്ട് പഠിക്കുക. ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്, ദെൻ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു, ഇതാണ് കുറച്ചും കൂടി പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യം വരും. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാൻ താഴെയുള്ള ഇക്വേഷൻ ഇതാണ്. നേരത്തെ ബോക്സ് ചെയ്യാൻ പറഞ്ഞത് കൃത്യമായിട്ട് പഠിക്കുക. യെസ്, ഇത്രയും ഓക്കെ ആണോ മക്കളെ? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ വേഗം, എല്ലാവരും വേഗം വേഗം. യെസ് 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 ഓക്കെ.
അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്യാം കേട്ടോ, ഇക്വേഷൻ ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്യാം. യെസ്, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വേഗം ഒന്ന് എഴുതിയിരുത്തേ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വേഗം എഴുതിയിരുത്തേ. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയ്യോടുകൂടി അങ്ങോട്ട് ചെയ്തു പോകും, പെട്ടെന്ന് അങ്ങോട്ട് കയ്യോടുകൂടി അങ്ങോട്ട് ചെയ്തു പോകാം. യെസ്, വേഗം ഒന്ന് എഴുതിയിരുത്തേ ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എല്ലാവരും എഴുതിയെടുക്കാം കേട്ടോ, വേഗം ഒന്ന് എഴുതിയെടുക്കാം ക്വസ്റ്റ്യൻ, വേഗം എഴുതിയെടുക്കാം. ഈ പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത, ഇത്ര വലിയ പ്രഷർ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം കണ്ടുകഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിലേറ്റഡ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കേട്ടോ. പ്രഷർ കുറയുന്നു കൂടുന്നു അല്ലെങ്കിൽ പ്രഷറിന്റെ വാല്യൂ ഒക്കെ തന്നിട്ട് ഒരു പ്രോബ്ലം തരാണെങ്കിൽ ദാറ്റ് ഇസ് റിലേറ്റഡ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് കഴിഞ്ഞ മക്കളെ കോൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് വേഗം വേഗം ചെയ്തിട്ട് പോകട്ടോ, പെട്ടെന്ന് ചെയ്തു പോകും, പെട്ടെന്ന് ചെയ്തു പോകും. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താലും മതി, സിറ്റിആർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, സി ബി എസ് സിക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾ ബൈ ഹാൻഡ് കേട്ടോ. മോളിക്കുലർ മാസ് വന്നിട്ടുണ്ട് കേട്ടോ, ഈതറിന്റെ മോളിക്കുലർ മാസ് വന്നിട്ട് ഈതർ ആയിരിക്കും സോൾവെന്റ്, ഈതർ ആയിരിക്കും സോൾവെന്റ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ 100 gram ഈതർ കേട്ടോ. സൊല്യൂഷൻ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ 100 gram, ഇൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് സോൾവെന്റ് ആയിരിക്കും കേട്ടോ. റൈറ്റ്, അപ്പൊ സോൾവെന്റ് ഈതറും സൊല്യൂട്ട് പ്രത്യേകം എടുത്ത് പറയാം, 10 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്നവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും എഴുതി കഴിഞ്ഞോ മക്കളെ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? വേഗം യെസ്, 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 ഓക്കെ റൈറ്റ് എല്ലാവരും യെസ്. ഇനി ഒന്ന് നിങ്ങൾ നോക്കാം, ഒന്ന് പി പി ടിയിലേക്ക് കൂടി നോക്കാം, പി പി ടി നോക്കിയിട്ട് പറയാം. യെസ്, നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വേണം, പി ഡിഗ്രി എ വേണം, പി എ വേണം അല്ലെ, പി ഡിഗ്രി എ വേണം, പി എ വേണം. പിന്നെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? കാൽക്കുലേറ്റ് മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്, മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം, സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ബി, സഫിക്സ് ആയിട്ട് ബി, അത് കണ്ടുപിടിക്കണം. ബാക്കിയുള്ള ഡാറ്റാസ് നമുക്ക് വേണം, ഏതൊക്കെയാ? മോളിക്കുലർ, അപ്പൊ വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് വേണം, വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് വേണം, മോളിക്കുലർ മാസ് ഓഫ് ദി സോൾവെന്റ് വേണം എ, അതുപോലെ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് വേണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇക്വേഷനിൽ എത്തിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം, നേരെ ഇക്വേഷനിൽ എത്തിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. യെസ്, ഓക്കെ ആണോ? എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തോ മക്കളെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, 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 ഓക്കെ റൈറ്റ്, ഗുഡ്, 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 ഓക്കെ. യെസ്, അതെ, ഒന്ന് പറഞ്ഞേ ഇതിലെ പി ഡിഗ്രി എ ഏതായിരിക്കും? പി ഡിഗ്രി എ ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കിയേ. പി ഡിഗ്രി എ, യൂണിറ്റ് ഒന്ന് മാറ്റണ്ട, ആ യൂണിറ്റ് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. പി ഡിഗ്രി എയുടെ വാല്യൂ എന്തായിരിക്കും? ഇതില് ഇതില് എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചേ, നിങ്ങൾ എപ്പോഴും സൈഡിൽ എഴുതി വെച്ചോളാ, പി ഡിഗ്രി എ ഇസ് ഓൾവേസ് ലെസർ ദാൻ പി എ. അതായത് പ്യുവർ സോൾവെന്റിന്റെ പ്രഷർ ഹയറും സൊല്യൂഷന്റെ പ്രഷർ കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാറി ചെയ്താൽ നെഗറ്റീവ് സൈൻ വരും. അപ്പൊ ഇതിൽ നിങ്ങൾ രണ്ട് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, വലിയ പ്രഷർ പി ഡിഗ്രി എ, ചെറിയ പ്രഷർ പി എ. ഓക്കെ ആണോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? അത്രേ ഉള്ളൂ. ആ അത് തന്നെ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഇനി അത് അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. രണ്ട് പ്രഷറില് വലുതിനെ കൊണ്ട് പി ഡിഗ്രി ആയിരിക്കട, ചെറുതിനെ കൊണ്ട് പി ഇടുക. റൈറ്റ്, യൂണിറ്റ് ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, അതൊക്കെ അങ്ങനെ കടന്നോട്ടെ. നിങ്ങളെ കുത്തി നോക്കി അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കൊന്നുമില്ല, അതങ്ങനെ കടന്നോട്ടെ. എം എം വെജ് തെർമോമീറ്ററിലൊക്കെ പറയുന്ന വാല്യൂ ആണ്. വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഡബ്ല്യു ബി ഒന്ന് പറഞ്ഞു നോക്കാം, ഡബ്ല്യു ബി എത്ര വരും? വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് അതൊക്കെ ഡയറക്റ്റ് ആണല്ലോ അല്ലേ? ആ അതെ, എന്ന് പറഞ്ഞേ 10 gram. വേഗം ഞാൻ പറയാണ്, 10 gram. ഇനി സൊല്യൂട്ട് ഇൻ 100 gram ഈതർ, ഈതറിന്റെ 100 gram വെയിറ്റ് ഓഫ് സോൾവെന്റ്, 100 gram, 100 gram. അതിന്റെ മോളിക്കുലർ മാസ് ഒന്നുണ്ട്, ഹിന്റ് എഴുതുന്നുണ്ട്, എത്രയാ? എത്ര എന്നാണ്? 74. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ചെയ്തുകൂടെ മക്കളെ, ഇനി ചെയ്തുകൂടെ. എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. എന്താ ഇക്വേഷൻ? പി ഡിഗ്രി എ മൈനസ് പി എ ഓൾ ഡിവൈഡഡ് ബൈ പി ഡിഗ്രി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. സോൾവെന്റ് പറയുമ്പോൾ തല തിരിക്കുക, ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് ഓഫ് ദി സോൾവെന്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ്. ഇനി നിങ്ങൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, ബാക്കി ഇനി ഒന്നുമില്ല, മുമ്പും മുമ്പും നോക്കാനില്ല, വേഗം അങ്ങോട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 443 മൈനസ് 425 ഓൾ ഡിവൈഡ് ബൈ 443, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കണം. മോളിക്കുലർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു എന്താ പറയാ, മോളിക്കുലർ മാസ് ഓഫ് ദി സോൾവെന്റ്, യെസ് സോൾവെന്റ് ഇതർ ആണ്, 74 ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദി സോൾവെന്റ്, ദാറ്റ് ഈസ് 100. വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് ദാറ്റ് ഈസ് 100. ഇതർ ആണ് സോൾവെന്റ്. 10 gram ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ 100 gram, ഇൻ 100 gram ഇതർ. അപ്പൊ ഇതർ അവിടെ സോൾവെന്റും ആ 10 gram നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, പ്രത്യേകം എടുത്ത് പറയേണ്ട സൊല്യൂട്ട് ആണ്, പിന്നെ പ്രശ്നമില്ല. റൈറ്റ്, 10 gram ആണ് നമ്മൾ സൊല്യൂട്ട് നമ്മൾ എടുക്കുന്നത്, ഈതർ സോൾവെന്റ് ആണ്, മോളിക്കുലർ മാസ് ഓഫ് ഈതർ തന്നിട്ടുണ്ട്. യെസ്, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ മക്കളെ, ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോ? ഇത്രയും എല്ലാവരും റെസ്പോണ്ട് ചെയ്തേയും, ഓക്കെ ആണോ? കിട്ടി എല്ലാവർക്കും? വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും ഓക്കെ ആണോടോ മക്കളെ? ഓക്കെ ആണോ? യെസ്, 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 എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യാം, ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യാവുന്നേ ഉള്ളൂ.
ആദ്യം മൈനസുകളൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അഡീഷൻ സബ്സ്ട്രാക്ഷൻ ആദ്യം ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലേക്കും പോകട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോ. മറക്കരുത്, മാത്സിന്റെ ബാലപാഠങ്ങളാണ് നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പൊ ഇത്രയാണ് ഏത് നമുക്ക് പറയാൻ പറ്റുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ പറയാനുള്ളത്. ഇക്വേഷൻ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ചോദിക്കും, അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ചോദിക്കും. കാരണം ഇതിന് ചിലപ്പോൾ വരികയാണെങ്കിൽ 3 മാർക്കാണ്, നമുക്ക് മാർക്ക് കളയാൻ പറ്റില്ല, നമുക്ക് മാർക്ക് കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക, ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക. സൊല്യൂട്ട് വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്യുലർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പുറത്ത് വരുമ്പോ സോൾവെന്റ് തല തിരിക്കുക. എ അല്ലെങ്കിൽ നമ്പർ 1, ദാറ്റ് ഈസ് ഫോർ സോൾവെന്റ്. ബി അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പർ സൊല്യൂട്ടിന് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. യെസ്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഒന്ന് വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ക്ലിയർ ആണോ? ഏ ഓക്കെ ആണോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ഓക്കെ അല്ലേ? ഏ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അടുത്ത ദിവസം വരുമ്പോ ഞാൻ ചോദിക്കോട്ടെ ഇത്രയും വരെ, അതായത് അസിയോട്രോപ്പ് അതുപോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ റിലേറ്റീവ് ലോവറിംഗോ വേപ്പർ പ്രഷർ വരെ പറഞ്ഞത് കേട്ടോ. അതുപോലെ നെഗറ്റീവ് ഡിവിയേഷൻ, പോസിറ്റീവ് ഡിവിയേഷൻ അതും ചോദിക്കും കൃത്യം. അപ്പൊ നെഗറ്റീവ് ഡിവിഷൻ പഠിക്കാം, പോസിറ്റീവ് ഡിവിഷൻ പഠിക്കാം, അസിയോട്രോപ്പ് പഠിക്കാം, റിലേറ്റീവ് ലോവറിംഗോ വേപ്പർ പ്രഷർ. ഡെറിവേഷൻ നിങ്ങൾ നോക്കി വെച്ചേക്കാം, ചിലപ്പോൾ അങ്ങനെ ചോദിക്കൽ കുറവാണ്. നമുക്ക് അതിന്റെ ഇടയിൽ വന്ന 2 ബോക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് അതിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാറ്. അപ്പോൾ നെക്സ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് നെക്സ്റ്റ് കാണാം. യെസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ അങ്കം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. യെസ്. അപ്പൊ നിങ്ങൾ പോയിട്ട് ഫുഡ് കഴിച്ച്, ഇതിന്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് ആയിരിക്കുന്നു, ഫുഡ് കഴിച്ച് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ബാക്കി അടുത്ത അംഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ മക്കളെ, അപ്പൊ താങ്ക് യു, ബൈ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. യെസ്. ആരോൺ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. യെസ്. ആരോൺ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ മോളെ. ഓക്കെ താങ്ക് യു കേട്ടോ.